നൽകി തമ്പുരാനെ അവിടെ ഞങ്ങളെല്ലാവരെയും ബലപ്പെടുത്തുന്നതിന് പ്രാർത്ഥിക്കുന്നു. പ്രിയാനുവച്ചനായിട്ട് നന്ദിയോട് സ്തോത്രം. ചെറിയ ശുശ്രൂഷകൾക്കായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. കുടുംബമായി പുതിയതായി വന്ന് ചേർന്നിരിക്കുന്ന ഇടവകയിൽ അനുഗ്രഹീതമായ ശുശ്രൂഷയൊക്കെ ചെയ്യുവാൻ്റെ കൊണ്ട് കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവികമായ ബലം ഉൾക്കൊള്ളുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും സഹായിക്കണമേ. നിന്റെ കരുണയിൽ ഞങ്ങളെ ഇടവകയാകുവാനും സൂക്ഷിക്കണമേ. രോഗികളായി ഭാരപ്പെടുന്നവരുണ്ടല്ലോ, തമ്പുരാനെ സൗഖ്യം അവിടുന്ന് കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ രോഗികളായി ഭാരപ്പെട്ടിരുന്നവർ സൗഖ്യം പ്രാപിച്ച് ദൈവസന്നിധി നന്ദി പറയുന്നുണ്ടല്ലോ. എല്ലാവർക്കായിട്ട് നന്ദിയുണ്ട് സ്തോത്രം. പ്രത്യേക കർത്താവെ ഞങ്ങളിപ്പോൾ കേട്ടുവല്ലോ. കർത്താവ് മത്തിക്കരയിൽ ജാലഹള്ളി ഇടവകയിൽ പ്രത്യേകിച്ച് ഈ രോഗത്തിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയ ആ പ്രിയപ്പെട്ട എൻ്റെ ജീവിതത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കരുണ കൂടിയിരിക്കണമേ, ആ ഭവനത്തോട് കൂടിയിരിക്കണമേ. ദൂരത്തായിരിക്കുന്ന പ്രിയ മകനെ ആശ്വസിപ്പിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുണ കർത്താവെ ധാരാളം അനുഭവിച്ചുകൊണ്ട് ഇടവയുടെ ആദ്യകാലഘട്ടങ്ങളിൽ മുതൽ പ്രവർത്തിപ്പാൻ്റെ കോണം എന്നെ മകനെ എടുത്ത് ഉപയോഗിച്ചല്ലോ. പ്രത്യേകമായ ഈ സാഹചര്യത്തിൽ വേർപെട്ടിരിക്കുമ്പോൾ കർത്താവെ വേർപാടിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലിയ നടത്തിപ്പ് പ്രിയ ഭവനങ്ങളോട് കൂടിയിരുന്ന് ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സമീപസ്ഥനായ ഞങ്ങൾ എല്ലാവരോടും കൂടിയിരിക്കണമേ. കർത്താവെ ഒരു കുഞ്ഞുപോലും എങ്ങും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും ദൈവകൃപയെ ചെയ്യിപ്പാൻ്റെ കോണം ഞങ്ങൾക്കും ഞങ്ങളുടെ ഈ കൂടിവരവിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് ഞങ്ങൾ ഇടവകയാകമാനവും അങ്ങയുടെ ബലം അനുഭവിപ്പാൻ്റെ കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഞങ്ങളുടെ ഇടവകയുടെ മേൽ, ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളുടെ മേൽ കർത്താവ് മുദ്രയിട്ട് വേർതിരിക്കപ്പെട്ടതായിരിക്കാൻ്റെ കൊണ്ടും കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു സംഹാരദൂതന് ഞങ്ങളുടെ ഭവനങ്ങളെ തൊടുവാൻ ഇടയാകരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ദേശത്തെ തൊടുവാൻ ഇടയാക്കാതെ വണ്ണം കർത്താവെ ഈ ലോകത്തു നിന്ന് തന്നെ ഈ വ്യാധി കർത്താവ് നീക്കം ചെയ്യപ്പെടുവാൻ്റെ കൊണ്ടും വഴികളെ തമ്പുരാൻ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് തന്നെയാണ് സ്തോത്രം. ഇടവകയായി ഞങ്ങൾ ചെയ്യേണ്ടുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും ചെയ്യുവാൻ്റെ കൊണ്ടും ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ശക്തീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാന്നിധ്യം കൊണ്ട് ശക്തീകരിക്കണം. യേശു മിശിഹായുടെ നാമത്തിലാണ് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. അത് നമ്മുടെ സിംഗിങ് സെഷൻ എടുക്കുന്നത് ജോയലാണ്. ജോയൽ നേഷൻ ജോയൽ ആരാധി ശ്രീരാം കുമ്പിത്താരാധി ശ്രീരാം ആരാധിക്കുമ്പോളാവതാനം പാടിരാം ആത്മീയമായ വൃക്ഷനാമം വാഴ്ത്തിപ്പാടാം ആപരമലരിൽ താണു വീണു വന്നിച്ചിരാം ആത്മനാഥ ഞാൻ നിന്നിൽ ചേരേണം എൻ മനസ്സിൽ നീ വീണാൽ വാഴേണം ആരാധിച്ചിടാം തുമ്പിട്ടാരാധിച്ചിടാം ആരാധിക്കുമ്പോൾ കാവധാനം പാടിടാം ആ പൂജിതമായ വൃക്ഷനാമം വാഴ്ത്തി പാടും ആ പരമലരിൽ താണു വീണു വന്നിച്ചിരം ആത്മനാഥ ഞാൻ നിന്നിൽ ചേരേണം എൻ മനസ്സിൽ നീ വീണാൽ വാഴേണം ഒരു ശിശുവായി ഇനി നിന്റെ നൽകിടുക എന്റെ തായിടുക ക്ഷേമിച്ചിടുക ദുഃഖമാരുക മോചിച്ചു നീ ആത്മാവെ നീ ആരാധിക്കുമ്പോൾ അവതാനം പാടിടാം ആ പൂജിതമായ വൃക്ഷ
ശാദാമം പാട്ടി പാടം ആത്മ മലരിൽ താണു വീണു വന്നിച്ചേണം ആത്മനാഥ ഞാൻ ിൽ ചേരേണം എം മനസ്സിൽ വീണാൽ വാഴേണം ഒരു ബലിയായി ഇനി ഞാനും ജീവിക്കുന്നേ എന്റെ നായതില്ല സമർപ്പിക്കുന്നു സ്വീകരിക്കൂ അവകാശിയും കണിവുള്ളേ നിത്യ നമ്മെ
സ്നേഹാജറി സണ്ണി സങ്കീർത്തനങ്ങൾ 133, 134 സാംസ് 133, 134 സങ്കീർത്തനം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അത് വസ്ത്രത്തിന്റെ വിളുമ്പിലേക്ക് നീണ്ടുകിടക്കുന്ന താടിയിലേക്ക് അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും സിയോൺ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന മഞ്ഞു പോലെയും ആകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതവുമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. അല്ലയോ, രാത്രി കാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായി യഹോവയുടെ സകല ദാസന്മാരുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. വിശുദ്ധ മന്ദിരത്തിലേക്ക് കൈയുയർത്തി യഹോവയെ വാഴ്ത്തുവിൻ. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമേ, സ്തുതി അങ്ങേക്ക് യോഗ്യമാകുന്നു, ഉപകരിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. കുഞ്ഞുമോൾ മത്തായി ആൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നിർത്തുന്നു. ഈ വിശുദ്ധ ദിവസത്തിന്റെ ഈ സായം സന്ധ്യ ആകുന്ന സമയത്ത് ഏഴുകളും പാർവുകളും ദോഷങ്ങളും ആകുന്ന അടിയങ്ങൾക്ക് അല്പസമയം വേറിട്ട കർത്താവിന്റെ പാർവീടത്തിൽ ഇരിക്കാൻ തക്കവണ്ണം അവിടുന്ന് സാവകാശവും സ്നേഹവും കരുണയും തന്ന് നമ്മളെ ഓരോരുത്തരെയും നിർത്തിയ കൃപയെ ഓർത്ത് നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഓഹോ, നല്ലവനല്ലോ, അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ നല്ല ചെയ്ത കർത്താവെ, നിന്നെ ശരണം പ്രാപിപ്പാൻ തക്കോണം, ആ ഭാഗ്യാവസ്ഥ അനുഭവിപ്പാൻ തക്കോണം നമ്മളെ ഒക്കെയും ദൈവം സഹായിച്ചുവല്ലോ. നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നമ്മൾ ദൈവത്തിനെ മഹത്വവും പുകഴ്ചയും സ്തുതിയും സ്തോത്രവും കരയേറ്റുമ്പോൾ കർത്താവേ, നന്ദി അറിഞ്ഞ ഹൃദയത്തോടെ ആയിരിക്കാൻ, യഥാർത്ഥമായിരിക്കാൻ തക്കോണം ഞങ്ങളെ സഹായിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മൾ ഇത്രമാത്രം സമാധാനവും സന്തോഷവും അനുഭവിക്കുമ്പോൾ നമ്മുടെ സമസൃഷ്ടങ്ങൾ അനേകർ പലവിധമായ ദുഃഖത്തിൽ, വേദനയിൽ, മരണത്തിന്റെ അനുഭവത്തിലൊക്കെയും കൂടെ കടന്നു പോകുന്നു. ആ അനുഭവത്തിൽ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ, ദൈവത്തെ ആഴമായിട്ട് അറിയുവാൻ, ദൈവസ്നേഹം അനുഭവിക്കാൻ ഓരോരുത്തർക്കും ഇടയാക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദിവ്യ സമാധാനം കൊണ്ട് ഓരോരുത്തരെയും നിറയ്ക്കണമേന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഈ ദൈവത്തിൽ ആശ്രയിക്കുന്നത് അവർ ഈ ആശ്രയിക്കുന്നവർ എന്നേക്ക് ഉറച്ചു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നു എന്ന് അവിടുത്തെ വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് അപ്രകാരം ഉറച്ചു നിൽപ്പാനുള്ള ദൈവകൃപ തരണമേ നമുക്ക് ദൈവത്തോടെ അപേക്ഷിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ഈ ദിവസത്തെ നമ്മുടെ ഡിമത്ര പോർത്തായി ദിവസങ്ങളിലെ ഈ ലോകമിട്ട് കടന്നു പോയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കഴിഞ്ഞകാല ജീവിതത്തെയും സഭയ്ക്കായിട്ട് അദ്ദേഹം നൽകി തന്ന വലിയ നന്മകളെയും ആ നടത്തിപ്പിനെയും ഒക്കെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസിൻ്റെ ജീവിതാനുഭവങ്ങള് സഭയായിട്ട്, സമൂഹമായിട്ട്, രാജ്യത്തിന് ലോകത്തിനൊക്കെയും നൽകൊടുത്ത ആ വലിയ നന്മ, ദൈവസ്നേഹം പകർന്നു കൊടുത്തത് ഓർത്ത് അനേകർ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമുക്കത് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം എത്ര നല്ലവനായിട്ട്, എത്ര വല്ലഭനായിട്ട് പ്രിയദാസനോട് കൂടെ ഇരുന്ന് വഴി നടത്തിയല്ലോ. അവയെ ഓർത്ത് നമുക്ക് സഭയായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ഇടവയ്ക്കോ അത് ഓർത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തിയ ആ മനോഹരമായ അവസ്ഥ, ആ എത്ര നന്മയാകുന്നു കർത്താവിൽ നിന്ന് പ്രാപിച്ചത് അനേകർക്ക് പ്രദാനം ചെയ്തെന്ന് ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വീകരിക്കാം, സ്തോത്രം ചെയ്യാം. അതുപോലെ നമുക്ക് നമ്മളായിരിക്കുന്ന ഈ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദേശത്തെ ആയിരിക്കുന്ന അവസ്ഥ നമുക്ക് ഓരോരുത്തർക്കും അറിയുന്നല്ലോ. ദേശത്തോട് കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മളെയൊക്കെയും ഈ ലോകത്തിന്റെ കാവൽക്കാരാക്കി ദൈവം നിർത്തിയിരിക്കുന്നു. ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ ഓശയെ പോലെ കർത്താവേ, രാജ്യത്തോടും ജനത്തോടും നിന്റെ സൃഷ്ടിയോടും കരുണ ചെയ്യണമേ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. അനേകം ദൈവം മനസ്സലിയുള്ളവനും ദീർഘക്ഷമയുള്ളവനുമാകുന്നു. ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും ഓർക്കാതെ ഞങ്ങളെ കരുണയോട് കാക്കുന്ന ദൈവമേ, എല്ലാ സൃഷ്ടിയോടും അവിടുന്ന് മനസ്സലിയണമേ നമുക്ക് ദൈവത്തോടെ അപേക്ഷിക്കാം. നമ്മളുടെ ഇടവകയിലെ ശുശ്രൂഷ ചെയ്യുന്ന അവിടുത്തെ കർത്താവ് ദാസിന്, പ്രിയപ്പെട്ട അച്ഛനെ കുടുംബമായിട്ട് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലായിടങ്ങളിലും കർത്താവ് കരുണയോടെ കാത്തു, ആപത്തും അനർത്ഥവും രോഗവും ദുഃഖത്തിൽ നിന്നും ഇത്രത്തോളം രക്ഷിച്ചു ദൈവം. എനിക്ക് എന്നും മതിയായവനെന്ന് അനേകരുടെ മുമ്പിൽ സാക്ഷിച്ചുകൊണ്ട് ദൈവത്തിനും ജനത്തിനും നല്ല ശുശ്രൂഷ ചെയ്യാണ്ടക്കണം. നിന്റെ മകനെ ഇത്രത്തോളം നീ കരുതി ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഞങ്ങൾ കുടുംബമായിട്ട് നീ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിലെ
ഓരോ സംഘടനകളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. സംഘടനകളിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ സ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. വേണ്ടതായിട്ടുള്ള പക്വതയും പരിജ്ഞാനവും ദൈവിക ബോധത്തോടുകൂടെ ഒക്കെയും ചെയ്യുവാനുള്ള കൃപ എല്ലാവർക്കും കൊടുക്കണമെന്ന് നമുക്ക് ദൈവത്തോടെ അപേക്ഷിക്കാം. നമ്മുടെ ഇടവകയിലെ ശുശ്രൂഷ ചെയ്യുന്ന ദാസന്മാരെ കർത്താവെ സാനു ഏജവർഗീസങ്ങളെ ചെറിയാൻവരെയൊക്കെയും പ്രത്യേകം ദൈവകാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അവർക്കൊക്കെയും ചെയ്യുവാനുള്ള എല്ലാ കൃപയും നീ കൊടുത്തുവല്ലോ. നീ അവരെ അനുഗ്രഹിക്കണമേ. നിന്റെ സന്നിധിയിലെ കർത്താവെ ആ ശ്രേഷ്ഠമായ സ്ഥാനത്ത് നിൽപ്പാൻ നീ അവരെ ഒരിക്കൽ കൃപ ഓർത്ത് നമുക്ക് ദൈവത്തോടെ ദൈവത്തിന് നന്ദി ഏറേറ്റാം. ദൈവത്തോടെ അവർക്ക് വേണ്ടിയും അപേക്ഷിക്കാം. നമ്മുടെ ഇടയിലുള്ള ഓരോ കുടുംബത്തെയും ദൈവകാര്യങ്ങൾ കൊണ്ടുവരാം. അവിടെ പലവിധമായ പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ കൂടെ കടന്നു പോകുന്ന അനേക കുടുംബങ്ങളുണ്ട് കർത്താവേ. എന്നാലും നീ അവയെല്ലാവരെയും നിയോളം നിന്റെ ചിറകടിയിൽ നീ മറച്ചുവല്ലോ കർത്താവേ. നിന്റെ ഹിതം അടിയങ്ങൾ അറിയുന്നില്ല. ഞങ്ങളുടെ ചിന്തയല്ലല്ലോ അവിടുത്തെ ചിന്തകൾ. അവിടുത്തെ ചിന്തത്തിനനുസരിച്ച് ഞങ്ങളെയൊക്കെയും വിധേയപ്പെടുത്തി ജീവിപ്പാൻ തക്കണം. ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. വാർദ്ധക്യത്തിലായിരിക്കുന്നവര്, രോഗികളായിരിക്കുന്നവര്, രോഗക്കിടക്കയിലായിരിക്കുന്നവര്, അവരെ സ്നേഹിക്കുന്നവരെ, ശുശ്രൂഷിക്കുന്നവരെ, കരുതുന്നവരെ എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഓരോ കുടുംബത്തോടും കരുണ ചെയ്യണമേ നമുക്ക് അപേക്ഷിക്കാം. മറ്റേ വിധങ്ങളായ വിഷയങ്ങളുണ്ട് കർത്താവെ. സകല വിഷയങ്ങളും നിന്റെ സന്നിധിയിൽ അടിയങ്ങൾ സ്തോത്രത്തോടെ വയ്ക്കുകയാകുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരമല്ലണമേ. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, അവിടെ ഞങ്ങൾക്ക് വേണ്ടി കാൽവരി കുരിശിൽ യാഗമായി തീർന്നു കർത്താവെ. അത് ഞങ്ങളുടെ പാപത്തിന്, ഞങ്ങളുടെ രോഗത്തിന്, ഞങ്ങളെ അന്ധകാരത്തിന്റെ ശക്തിയിൽ നിടിയിപ്പാൻ തക്കണം കർത്താവെ. ആ നിത്യതയോടെ ഞങ്ങളെ പ്രത്യാശയോടെ ജീവിപ്പാൻ തക്കണം. ധൈര്യപ്പെടുത്തുന്നതായിരുന്നു എന്ന് ഓർത്തുകൊണ്ട് നിന്നെ തോറും ജീവിപ്പാൻ, നിന്നോട് ചേർന്ന് ഞങ്ങളുടെ ക്രൂശെടുത്ത് നിന്നെ അനുഭവിപ്പാൻ തക്കണം. ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപതരണമേ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. രോഗികളെ ഒക്കെയും പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. രോഗികളായിരുന്നവർക്ക് നീ വിടുതൽ കൊടുത്തവരെ ഓർത്ത് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കാം. എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കും കൃപകൾക്കുമായിട്ട് ദൈവത്തെ നന്ദിയറിഞ്ഞ ഹൃദയത്തോടെ സ്തുതിപ്പാനും സ്തോത്രം ചെയ്യുവാനും നമ്മളെയൊക്കെയും ഒരുക്കണമേ. എല്ലാവരും ഈ പ്രാർത്ഥന കൂട്ടത്തിലായിരിക്കുന്നത് എല്ലാവരും ഒരുമനപ്പെട്ട് ഏക ഹൃദയത്തോട് ഐക്യമധ്യപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിപ്പാൻ ഈ സമയം നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഏഴയോടൊപ്പം നിങ്ങളും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നല്ല കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന നല്ല ദൈവമേ, ഏഴയ കർത്താവേ, ഞങ്ങൾ ബാൽജെറുസലേ മാർത്ത ഇടവക ആയിട്ട് കർത്താവ് ദൈവമേ ഈ വിശുദ്ധ ദിവസത്തിന്റെ ഈ സന്ധ്യാവുന്ന സമയത്ത് തിരുസന്നിധാനം ചേർന്ന് വരുന്നു. നല്ല കർത്താവേ, നീ ഞങ്ങളോട് കരുണയുള്ള ദൈവമാകുന്നു, നീ മനസ്സിലുള്ള ദൈവമാകുന്നു. ഞങ്ങളെ എത്രത്തോളം ജയത്തോടെ നടത്തി നല്ല പിതാവേ, മേലാനം നടത്തുവാൻ ശക്തനായനെ. അടിയനെയോ അടിയന്റെ ഇടവകയുടെ കുടുംബങ്ങളെ എല്ലാവരെയും ഉയർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ അവസ്ഥയിലായിരിക്കുന്നവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, നീ കരം പിടിക്കണമേ, കരം പിടിച്ച് നടത്തണമേ. ഞങ്ങൾക്ക് നീ അവിടെ നിന്നല്ലാതെ ഞങ്ങൾ ലോകത്തിൽ ആശ്രയം ഒന്നുമില്ലപ്പാ. അവിടുത്തെ നിന്നിൽ അഭയം പ്രാപിക്കുന്നവരെ, തിരുമുഖത്തേക്ക് നോക്കുന്നവരെ, നീ ഒരു നാളും കൈവിടില്ല എന്ന് നിനക്ക് വാഗ്ദത്തം ഉള്ളതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അവിടെ ഞങ്ങൾ അവിടുത്തെ വാഗ്ദത്തങ്ങൾ വിശ്വസിച്ച് ഓരോ ദിവസവും ഓരോ ചുവട് വെപ്പാൻ തക്കണം. അവിടെ ഞങ്ങളെ ശക്തീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല കർത്താവെ, നന്ദിയോട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നപ്പാ. എന്നേ ഞങ്ങൾ കൃത്യമായിട്ട് ഈ സമയത്ത് ഞങ്ങളുടെ പോലത്തെ ഈ ലോകത്തിൽ കർത്താവെ, ലോകത്തിൽ നിന്ന് കാലം ചെയ്ത് നമ്മൾ കടന്നുപോയല്ലോ കർത്താവെ. നിന്റെ മകന്റെ ശുശ്രൂഷകളെ ഒക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമേ, സഭയെ വേണ്ടുമെണ്ണം ഭരിപ്പാൻ നീ കൊടുത്തിരുന്ന പ്രാഗൽഭ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. എന്റെ ദൈവമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കർത്താവെ, ഞങ്ങളുടെ ദാക്കന്മാർ കടന്നുപോയ പാത കർത്താവെ ഞങ്ങൾക്കും പിൻപറ്റുവാൻ തക്കണം. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ സഭയിലെ മേൽപ്പെട്ട കാര്യന്മേന്മാരായിരിക്കുന്ന എല്ലാവരും കർത്താവെ, ഞങ്ങളുടെ മെത്രപ്പോഴത്തെ എല്ലാവരും ഞങ്ങൾ നിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കാവുന്നു. മുമ്പേ പോയവർ വെച്ച് പോയിരിക്കുന്ന നന്മകളെ, നല്ല പാതകളെ പിൻപറ്റുവാൻ തക്കൊണ്ടും എല്ലാവരെയും സഹായിക്കണമേ. അധികം കർത്താവെ, നല്ല വേല തിരിച്ചന്നെ ചെയ്യുവാൻ തക്കൊണ്ടവരെ ഓരോരുത്തരെയും ഒരുക്കിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ പട്ടണ സമൂഹത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. സുവിശേഷ വേലക്കാരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവെ. സേവനിമാരെ അവിടുന്ന് കരുണയിൽ കാക്കണമേ. എല്ലാ നന്മയും കൊണ്ട് അവരെ നിറയ്ക്കണമേ. നിന്റെ രാജ്യത്തിന്റെ മഹത്വത്തിനായിട്ട് കർത്താവെ, തകർന്ന് നുറുങ്ങിയിരിക്കുന്നവരെ അവരെ അവരുടെ അവസ്ഥയിൽ നിന്ന് വിടിപ്പാൻ തക്കണം, ശക്തരാക്കുവാൻ തക്കണം, ദൈവമേ പ്രവർത്തിപ്പാൻ തക്കണം. എല്ലാവരെയും അവിടുന്ന് നിന്റെ ആത്മാവിൽ നിറച്ച് ശക്തീകരിക്കുമാറാകണമെന്ന് വൃത്തിയോട് പ്രാർത്ഥിക്കുന്നു. നല്ല കർത്താവേ, നീ പ്രാർത്ഥന കേൾക്കുന്നു ദൈവമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ മാർത്തോമാ സമൂഹമായിട്ട് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാവുന്നു. ലോകത്തിൽ കർത്താവെ ജ്യോതിസുകളെ പോലെ ശോഭിപ്പാൻ, ദൈവത്തിന് നല്ല കർത്താവെ നല്ല വേലകളെ ചെയ്യുവാൻ തക്കണം. നീ ജനത്തെ ഒരുക്കിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഹോദരി സഭകളെ ഒക്കെയും ഓർക്കുന്നു. നിന്റെ നാമത്തിനായിട്ട് കർത്താവെ, അവിടുത്തെ രാജ്യത്തിന്റെ വ്യാപ്തിക്കായിട്ട് പ്രവർത്തിക്കുന്ന
എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവെ, നീ നടത്തണമേ. തിരിഹിതം എല്ലാവരിലും നിറവേറണം കർത്താവെ. ഞങ്ങളെ ഏതുമില്ലപ്പ, ഏടുകളും പാവകളും ആകുന്നു. ദൈവമേ മുഴുവൻ ചാരമാകുന്നു കർത്താവെ. നാൽ നീ എന്നെ ശക്തനാക്കുന്ന ഒരു മുഖാന്തരം ഞങ്ങൾ സകലത്തിനും മതിയാകുമെന്ന് നുറച്ചുകൊണ്ട് നിന്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് അനുദിനം ജീവിപ്പാൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്കിടയിലെ നിത്യതിരുവചനം പറയുന്നതായ കർത്താവിദാസിനെ കരങ്ങളേൽപ്പിക്കുന്നു. ദൈവന്റെ മകന്റെ കർത്താവെ പ്രഭാഷണം അടിയങ്ങളുടെ ജീവിതത്തിന് കർത്താവെ ഒരുപടി കൂടെ മുൻപോട്ട് പോകുവാനുള്ള ആത്മബലം നൽകുന്നതായി തീരുവാൻ സഹായിക്കണമെന്ന് ദാസിനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കരങ്ങളേൽപ്പിക്കട്ടെ കർത്താവെ. ഞാൻ പ്രാർത്ഥിപ്പാൻ കർത്താവിൻ്റെ മേ കടപ്പെട്ടതായിരിക്കുന്ന എല്ലാവരെയും, രോഗത്തിലും ആപത്തിലും അനർത്ഥത്തിലും പെട്ട് കഷ്ടപ്പെടുന്നവരെ, മാനസികമായ വേദനകൾ അനുഭവിക്കുന്നവരെ, കുടുംബ ജീവിതത്തിലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ, ഞാൻ കർത്താവേ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കോണം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറ പുതുതായി വരുവാൻ തക്കോണം കർത്താവേ. നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവ തന്നെ ദൈവമെന്ന് യഥാർത്ഥമായി അറിഞ്ഞ് നിന്നെ പിൻപറ്റുന്ന ഒരു തലമുറയെ കർത്താവേ വരും കാലങ്ങൾ ഉണ്ടാകുവാൻ തക്കോണം കർത്താവേ. കാലങ്ങളിലെ അനുഭവങ്ങൾ അത് മുഖാന്തരമായി തീർത്തു കളയണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം നല്ല ദാനത്തിനായിട്ട് സ്തോത്രം കർത്താവേ. അടിയങ്ങൾ അല്പസമയം തിരി സന്നിധി ഇരിക്കുമ്പോൾ നിന്റെ സന്നിധി ബോധത്തിൽ അടിയങ്ങളെ ഇരുത്തണമേ. അടിയങ്ങളുടെ ഉള്ള ഒക്കെ ഉള്ളങ്ങളിലോട് നിക്കുക ചെയ്യണമേ. പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം കർത്താവേ. കൃപ കൂടെ ഇരിക്കണമേ. ഞങ്ങളെ നിന്റെ വഴിയെ നടപ്പാൻ തക്കണം സഹായിക്കണമേ. ശക്തീകരിച്ച് ബലപ്പെടുത്തണമേ. ദൈവാത്മാവയോടും അടിയങ്ങളോട് കൂടെ ഇരുന്ന് വഴി നടത്തുമാറാകണമെന്ന് യേശുപ്പച്ചാ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിനായി നമുക്ക് ഒന്നിച്ച് കൂടി വരുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ. ഇന്ന് ഇടവകയായി ഒന്നിച്ച് ഭാഗ്യസ്മരണീയനായ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്ന, അതിനുവേണ്ടി വേർതിരിച്ചിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അനുഗ്രഹിക്കപ്പെട്ട തിരുമേനിയെ കുറിച്ച് ഇന്ന് പള്ളിയാരാധനയിൽ നിങ്ങൾ വീടുകളിലിരുന്ന സംബന്ധിച്ചിരുന്ന ആളുകൾക്കെല്ലാം അറിയാം. ഞാൻ ഏകദേശം ഒരു 10 മിനിറ്റ് എടുത്തിട്ടാണ് തിരുമേനിയുടെ ജീവിതത്തെ മൊത്തമായി മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ 18-ാം നമ്പർ കൽപ്പനയിലൂടെ വിശദമായ തിരുമേനിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, ആ ജീവിത അവസാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ വായിച്ച് കേൾപ്പിച്ചു. ഒരു വലിയ ജീവിതം, നമുക്കാർക്കും അതിൻ്റെ അറ്റത്ത് പോലും ചെന്ന് പിടിക്കാൻ പറ്റില്ല, അത്ര വലിയൊരു ജീവിതം. ആ വലിയ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയും അത്തരത്തിൽ അനേകം പിതാക്കന്മാരിലൂടെ ദൈവം തമ്പുരാൻ നമ്മുടെ സഭയെ ഇന്ന് വരെയും നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്ന് സഭ ഇത്രമാത്രം ഈ സമൂഹത്തിൽ മാർത്തോമാ സഭയ്ക്ക് അതിൻ്റെതായ ഒരു മുദ്ര, വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ തക്കവണ്ണം നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ടതായ നേതൃത്വം കാലാകാലങ്ങളിൽ ദൈവം നമുക്ക് ഒരുക്കിയതാണ്. അതുകൊണ്ട് ആ വലിയ പിതാക്കന്മാരുടെ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയും. അന്ന് ഒരു സമയം കൂടിയായിട്ടാണ് നമ്മളിന്ന് വേർതിരിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹം അനുഭവിക്കുന്ന ഒരു മേൽപ്പെട്ടത്ത സമൂഹം നമ്മെ നയിക്കുന്നു എന്നുള്ളതോർത്തും ദൈവത്തെ മഹത്വപ്പെടുത്താം. തുടർന്നും കർത്താവിൻ്റെ കരുണ നമ്മുടെ പിതാക്കന്മാരെല്ലാവരും അനുഭവിപ്പാനും ശ്രേഷ്ഠമായ നിലയിൽ സഭ മുന്നോട്ട് പോകുവാനും വിശ്വാസ സമൂഹം കർത്താവിലുള്ള ആശ്രയത്തിൽ കൂടുതൽ ബലപ്പെടുവാനും ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ നാം ശക്തിപ്പെടുവാനും ഇടയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അഭിനന്ദ മെത്രാപ്പൊലീത്ത, വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിയെ കുറിച്ച് എന്നേക്കാൾ കൂടുതൽ അടുത്തറിയാവുന്ന ആളാണ് എൻ്റെ സഹപാഠിയായിരിക്കുന്ന പ്രിയപ്പെട്ട അനുവച്ചൻ, എബ്രഹാം വർഗീസ് അച്ഛൻ. അച്ഛൻ്റെ സ്വന്തം ദേശം ഓതറയാണ്. ഓതറ എബനേസർ മാർത്തോമായ ഇടവകയാണ് അച്ഛൻ്റെ മാതൃ ഇടവക. അച്ഛനിപ്പോ കാരക്കൽ, തിരുവല്ലായ്ക്ക് അടുത്തുള്ള കാരക്കൽ എന്ന പള്ളിയിലേക്ക് വന്ന് ചുമതല എടുത്തിട്ട് 10 ദിവസം പോലും ആയില്ല. അച്ഛനെ ഹൂസ്റ്റൺ ഇമ്മാനുവൽ മാർത്തോമ ഇടവകയുടെ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞ 4 വർഷങ്ങൾ അവിടെയായിരുന്നു. അതിനു മുമ്പേ പ്രിയപ്പെട്ട അച്ഛൻ സഭയുടെ ആനിമേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇന്ന് നാം തിരുവല്ലായിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു അനുഗ്രഹീതമായ നമുക്ക് സഭയെക്കുറിച്ചൊക്കെ ഒരു വലിയ കാലഘട്ടത്തിലെ ചരിത്രം മുഴുവൻ മനസ്സിലാകത്തക്ക വണ്ണം സഭയ്ക്ക് ഒരു മ്യൂസിയം ഉണ്ട്. അവിടെ ഒന്ന് കയറി കണ്ടു കഴിയുമ്പോൾ പ്രിയപ്പെട്ട അച്ഛൻ്റെയൊക്കെ ശുശ്രൂഷകൾ അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെയൊക്കെ പിന്നെ പ്രവർത്തിക്കുവാൻ്റെ ഗുണം വലിയ ദർശനത്തോടെയാണ് സഭ പ്രിയപ്പെട്ട അച്ഛനെ കണ്ടത്. ഞങ്ങളെല്ലാവരും ഒരുപോലെ പഠിച്ചെങ്കിലും അച്ഛൻ ഞങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തനാണ് എന്ന് പറഞ്ഞാൽ
അച്ഛൻ ഇടവക ശുശ്രൂഷ പോലെ തന്നെ ഒരു അനുഗ്രഹീതമായ ശുശ്രൂഷ പ്രിയപ്പെട്ട അച്ഛൻ അതിനെക്കുറിച്ച് അച്ഛനെ കുറിച്ച് ആ രീതിയിൽ സഭാപിതാക്കന്മാർ ദർശനം കണ്ടതുകൊണ്ടാണ് അച്ഛൻ ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് ഇന്നും സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പല രീതിയിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ മനസ്സിലാകത്തക്ക രീതിയിലുള്ളതായ അനിമേഷൻ പല കാര്യങ്ങൾ ആ പല രീതിയിലുള്ളതായ ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മീഡിയം ഒക്കെ ഉപയോഗിച്ച് മീഡിയ ഉപയോഗിച്ച് അങ്ങനെ ഏതെല്ലാം രീതിയിൽ കുഞ്ഞുങ്ങളിലേക്ക് യൗവനക്കാരിലേക്കൊക്കെ എത്തിച്ചേരാം. സഭ ആളുകളിൽ നിന്ന് അന്യമല്ല, അടുത്ത് തന്നെയാണ്. സഭ എന്താണ് എന്നൊക്കെ ആളുകൾക്ക് മനസ്സിലാക്കിത്തക്ക രീതിയിൽ പല കാര്യങ്ങൾ അച്ഛനിലൂടെയൊക്കെ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സഭയ്ക്ക് ഒരു ഔദ്യോഗികമായ ഒരു മാധ്യമം മീഡിയ അതുണ്ടാകണമൊക്കെയുള്ള ദർശനത്തോടുകൂടെ പ്രിയപ്പെട്ട അച്ഛൻ ആ രീതിയിലൊക്കെ പഠിക്കുവാനായിട്ടൊക്കെ ഇടയായിട്ടുണ്ട്. നമ്മുടെ സഭയിൽ നിന്ന് ഒറ്റ ഒരച്ഛൻ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ വിചാരം. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഈ മീഡിയ സ്റ്റഡീസ് എല്ലാം തന്നെ ചെയ്ത ആളാണ്. ഹയർ സ്റ്റഡീസ് എല്ലാം അച്ഛൻ്റെ പഠനമൊക്കെ അവിടെയായിരുന്നു. അങ്ങനെ നമുക്ക് ഇന്ന് നമുക്കറിയാം തിരുവല്ലയിൽ അച്ഛനും ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഏത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അച്ഛൻ്റെ കയ്യിലൊരു ക്യാമറയോ എന്തെങ്കിലുമൊക്കെ കാണും. കാരണം അച്ഛനാണ് അവിടെ എല്ലാ കാര്യങ്ങളും ആ രീതിയിലുള്ളതെല്ലാം തന്നെ ക്രമീകരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛൻ ഞങ്ങൾക്ക് ഒന്നിച്ച് ഒരേ ബാച്ചിൽ പഠിക്കുവാനായിട്ട് ഇടയായെങ്കിലും അച്ഛൻ വളരെ ഉന്നതമായ ദർശനത്തോടുകൂടെ സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വലിയ അനുഗ്രഹീതപ്പെട്ട പട്ടക്കാരനാണ്. കൊച്ചമ്മ ഞങ്ങളുടെ നാട്ടുകാരിയാണ്. അതിൻ്റെ ഒരു നന്മയാണെന്ന് ഞങ്ങൾ പലപ്പോഴും പറയും. കൊച്ചമ്മ തോട്ടക്കാട് കാര്യമാണ്. അച്ഛമ്മ മൂന്ന് മക്കൾ ഒരു കുടുംബമായിട്ട് ഇപ്പോൾ കാരയ്ക്കൽ വന്നു ചേർന്ന് അവിടെ പ്രവർത്തിക്കുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹം നല്ല അനേക സ്ഥലങ്ങളിൽ അച്ഛൻ ഡൽഹിയിലും ഒക്കെ അച്ഛൻ പ്രവർത്തിച്ചിട്ടുണ്ട്. മയൂർ വിഹാർ ഫേസ് 3 പൂന വിശ്രാന്തവാടി ഇടവക ഒക്കെ അച്ഛൻ കേരളത്തിന് പുറത്താണ് കൂടുതലായിട്ടും പ്രവർത്തിച്ചിട്ടുള്ളത്. അച്ഛൻ്റെ ശുശ്രൂഷകളെ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അച്ഛനെ നമ്മളോട് വലിയ മറ്റാപ്പുല തിരുമേനിയെ അടുത്തറിയാന്നാണ്. ഞാൻ ഡൽഹിയിലേക്ക് ചെന്നപ്പോൾ ആദ്യം അവിടെ നടക്കുന്ന ഒരു പ്രോഗ്രാം തിരുമേനിയുടെ 90-ാം വയസ്സിന്റെ ആഘോഷമായിരുന്നു. അതാ അതിന്റെ കാര്യങ്ങളെല്ലാം ഓടി നടന്ന് ചെയ്ത പ്രിയപ്പെട്ട അച്ഛന് അന്നൊരു ഫോട്ടോ എക്സിബിഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്തൊക്കെ എന്നെ പിടിച്ചിടുകയൊക്കെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വലിയ തിരുമേനിയുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ അടുത്തറിയാനും മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തിരുമേനിയെ പറ്റി ഞങ്ങളൊക്കെ പറയുന്നതിനേക്കാളും കൂടുതൽ കാണാനും കേൾക്കാനും പരിചയങ്ങളും അറിവും ഒക്കെ തന്നെ പ്രിയപ്പെട്ട അച്ഛനുണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷമാണ്. അതുകൊണ്ട് തിരുമേനിയുടെ ജീവിതത്തെക്കുറിച്ച് ആ ജീവിതത്തിൻ്റെ നന്മകളെക്കുറിച്ചൊക്കെ അച്ഛൻ ഇന്നത്തെ വചന ശുശ്രൂഷയോടൊപ്പം ചേർന്ന് അനുസ്മരിക്കുന്നതാണ്. പ്രിയപ്പെട്ട അച്ഛനെ ഇന്നത്തേക്ക് ക്ഷണിച്ചപ്പോൾ സന്തോഷത്തോടെ ഷോർട്ട് ടൈമുള്ള നോട്ടീസാണ് കൊടുത്തേ. ക്ഷണിച്ചപ്പോൾ അച്ഛൻ സന്തോഷത്തോടുകൂടെ മനസ്സോടെ സ്വീകരിക്കുകയുണ്ടായി. പ്രിയപ്പെട്ട അച്ഛനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഇന്നത്തെ നമ്മുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛനിലൂടെ നമുക്ക് കേൾക്കാം. അതേ തുടർന്ന് നമ്മുടെ ഇടവകയിൽ നിന്ന് അച്ഛൻ മുതലക്കാർ ഒന്ന് രണ്ട് പേര് അതിനോട് ചേർന്ന് സംസാരിക്കും. നമ്മുടെ വൈസ് പ്രസിഡന്റ് ദേവി എമ്മങ്ങളും സെക്രട്ടറി എബ്രഹാം വർഗീസങ്ങളും ഇവിടെ നിന്ന് സംസാരിക്കും. പെട്ടെന്ന് തന്നെ എല്ലാം തീരുന്നതാണല്ലോ. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയോടെ കേൾക്കുവാനായിട്ട് ഒരുങ്ങിയാട്ട് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അനുവച്ച് ഓഡിയബിളാണോ? ആ കേൾക്കാം. ബഹുമാനപ്പെട്ട പ്രിൻസ് അച്ഛൻ, കൂടി വന്നിരിക്കുന്ന ഇടവകയിലെ പ്രിയപ്പെട്ട ക്രൈസ്തവ സമിതി അംഗങ്ങൾ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഞാൻ ആദ്യമേ അറിയിക്കട്ടെ. പ്രിയപ്പെട്ട പ്രിൻസ് അച്ഛൻ പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഇത് കേട്ടപ്പം എന്നെപ്പറ്റി തന്നെയാണോ പറയുന്നതെന്നാണ് ആദ്യം എനിക്ക് തോന്നിയത്. കാരണം പ്രിൻസ് അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് മറുത്തു പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഹൃദ്യമായ സ്നേഹബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. അതുകൊണ്ട് പ്രിൻസ് അച്ഛൻ ഒരു പ്രോഗ്രാമിന് വരണമെന്ന് പറഞ്ഞാൽ, ഒരു മീറ്റിങ്ങിൽ അച്ഛൻ ക്ഷണിച്ചാൽ, തീർച്ചയായും അതിന് നോ പറയാനായിട്ട് ഉള്ള ആ ഒരു ഒരു ബലം എനിക്കില്ലാത്തത് കൊണ്ടും അച്ഛനോടുള്ള ആ ഒരു സ്നേഹബന്ധം ഇപ്പോഴും വളരെ ഹൃദ്യമായിട്ടുള്ളത് കൊണ്ടും ഞാൻ അച്ഛൻ്റെ ക്ഷണം സ്വീകരിച്ചു. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വലിയ മീറ്റിങ്ങിൽ ഒരു വലിയ ആളിനെ പറ്റി സംസാരിക്കാൻ ബലഹീനനായ എന്നോട് പറഞ്ഞതിൽ ഞാൻ അങ്ങേയറ്റം വിനയപ്പെടുകയാണ്. പ്രത്യേകിച്ച് ക്രിസ്തോസൻ തിരുമേനിയെ പറ്റിയൊന്നും പറഞ്ഞാൽ നമുക്ക്
പറഞ്ഞു തീർക്കാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഈ വലിയ തിരുമേനിയുടെ വലിയ പടം തന്നെ ഇട്ടിരിക്കുന്നത്. അതിന് മുന്നിൽ ഒരു ചെറുതായി മാത്രമേ നമുക്ക് ഇരിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അത്ര വലിയൊരു മനുഷ്യനാണ് പ്രിയപ്പെട്ട ക്രിസ്തോസൻ തിരുമേനി. ക്രിസ്തോസൻ തിരുമേനിയെ പറ്റി മുസ്ലിം സഹോദരങ്ങളിൽ ഒരാൾ പറഞ്ഞ ഒരു വാചകം കേട്ടാൽ അദ്ദേഹത്തിൻ്റെ മഹിമ എന്താണ് എന്ന് മനസ്സിലാവും. ക്രിസ്തോസം തിരുമേനിയോടൊപ്പം ഈ ലോകത്തിൽ ജീവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു മുസ്ലിം സഹോദരനാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനേക്കാൾ വലിയ സാക്ഷ്യം എന്താണ്? അങ്ങനെയുള്ള ഒരു ക്രിസ്തോസം തിരുമേനിയെ പറ്റി സംസാരിക്കാനായിട്ട് പ്രിയപ്പെട്ട പ്രിൻസ് അച്ഛൻ എന്നെ ബലഹീനനായി എന്നെ തിരഞ്ഞെടുത്തതിൽ പ്രത്യേകമായിട്ടുള്ള സന്തോഷം അറിയിക്കുന്നു. കുറച്ച് നാളുകൾ പ്രിയപ്പെട്ട തിരുമേനിയുമായിട്ട് വളരെ ഹൃദ്യമായ ഒരു ബന്ധം പുലർത്താൻ ദൈവം എനിക്കും ഭാഗ്യം തന്നു. ദൂരെ നിന്നാണെങ്കിലും ചാരത്ത് നിന്നാണെങ്കിലും തിരുമേനിയെ കാണാനും അധിക മാർക്കിന് ലഭിച്ചിട്ടില്ലാത്ത ഒരു കൊച്ചു ഭാഗ്യം എനിക്ക് ലഭിക്കാനും ഒക്കെ ഇടയായി. പ്രിൻസത്തിനും ഞാനും ഒരേ സമയത്താണ് പട്ടം ലഭിച്ച് മാർത്തോമാ സഭയിലെ പട്ടക്കാരായി തീർന്നത്. എനിക്ക് ആദ്യം സഭ നിയോഗിച്ചത് കൊക്കാത്തോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. കൊക്കാത്തോട് നിങ്ങളിൽ അധികം പേരും കേൾക്കാത്തൊരു സ്ഥലമാണെന്ന് എനിക്കറിയാം. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഇലക്ട്രിസിറ്റി ഇല്ല, മറ്റ് യാത്രാ സൗകര്യങ്ങളൊന്നുമില്ല. പ്രിൻസ് അച്ഛൻ എനിക്ക് മുമ്പ് അവിടെ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിനായിട്ട് അവിടെ പ്രവർത്തിച്ചതാണ്. അപ്പം അതുകൊണ്ട് പ്രിൻസ് അച്ഛന് നന്നായിട്ട് അറിയാം ആ സ്ഥലത്തെ പറ്റി. അപ്പം അവിടെ മൂന്ന് കൊച്ച് പള്ളികളാണുള്ളത്. അതിൽ ഒരു പള്ളി, അവിടെയുള്ള ഒരു പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്കായിട്ടുള്ള കാപ്പ ഇല്ല. അപ്പോൾ കാപ്പ നമ്മൾ കൊണ്ടുപോകണം. അവിടെ ഉണ്ടായിരുന്നൊരു കാപ്പ പഴയതായി, അത് പിഞ്ചി കീറിയതാണ്. അപ്പോൾ ആ കാപ്പ ഇട്ടുകൊണ്ടാണ് വിശുദ്ധ കുർബാന ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് തിരുമേനിയുടെ കുക്കായിട്ട് അവിടുത്തെ കുശിനിക്കാരനായിട്ട് തിരുമേനിയെ സഹായിച്ചുകൊണ്ടിരുന്നത് കൊക്കാത്തോടുകാരനായ കുഞ്ഞുമോൻ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ തിരുമേനിക്ക് അവിടുത്തെ കഥകളൊക്കെ അറിയാം. അപ്പം ഞാനവിടെ ചെന്നു, തിരുമേനിയുടെ അടുക്കെ ചെന്നിട്ട് തിരുമേനിയോട് പറഞ്ഞു, ഞാനിപ്പോൾ കൊക്കാത്തോട്ടിലാണ് പ്രവർത്തിക്കുന്നത്. ഓ, അപ്പോൾ എൻ്റെ കുഞ്ഞുമോൻ്റെ പള്ളിയിലാണോ എന്നൊക്കെ ചോദിച്ച് വളരെ സന്തോഷത്തോടെ തിരുമേനി അല്പനേരം അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചു. പോകാൻ നേരം എന്നോട് പറഞ്ഞു, ബാ എന്നോടൊപ്പം എൻ്റെ മുറിയിലേക്ക് വരാനായിട്ട് പറഞ്ഞു. അന്ന് തിരുമേനി താമസിച്ചുകൊണ്ടിരുന്നത് പഴയ പുലാത്തീനിലാണ്. അവിടുത്തെ അവിടെ ഇപ്പോൾ ആ കെട്ടിടം ഇല്ല. അതിന് രണ്ട് നിലകളാണ്. മുകളിലത്തെ നിലയിലാണ് തിരുമേനി താമസിക്കുന്നത്. അവിടേക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോയി. അവിടെ ചെന്നിട്ട് തിരുമേനിയുടെ കാപ്പയൊക്കെ ഇരിക്കുന്ന ഒരു ഷെൽഫിൽ ആ ഷെൽഫ് തുറന്നിട്ടിട്ട് പറഞ്ഞു, ഇതിനകത്തുനിന്ന് ഒരു കാപ്പ അച്ഛൻ എടുത്തു തരണമെന്ന് പറഞ്ഞു. ഞാൻ ആകപ്പാടെ ബുദ്ധിമുട്ടി, ഏത് കാപ്പയാണ് എടുക്കുന്നത്? തിരുമേനിയുടെ കാപ്പയെ പറ്റി നമുക്ക് യാതൊരു ധാരണയും ഇല്ല. എന്നോട് പറഞ്ഞു, ഒരെണ്ണം എടുത്തു തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് വേണ്ട, തിരുമേനി അങ്ങ് എടുത്താൽ മതി. ഏതാ തിരുമേനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ തിരുമേനി അതിൽ നിന്ന് ഒരു കാപ്പ ചൂണ്ടിക്കാണിച്ചിട്ട് ആ കാപ്പ എടുക്കാൻ പറഞ്ഞു. ഞാൻ ആ കാപ്പ എടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അതിൻ്റെ മുകളിലത്തെ തിരുമേനിമാരിടുന്ന ആ ഒരു പീസ് ഉണ്ട്, അത് മാറ്റി വെക്കാൻ പറഞ്ഞു. അത് മാറ്റി വെച്ചിട്ട് എന്നോട് പറഞ്ഞു, ഈ കാപ്പ ഇനി അച്ഛന് സ്വന്തമാണ്. അച്ഛൻ ഈ കാപ്പ കൊണ്ടുപോയി കൊക്കാത്തോട്ടിലുള്ള ആ കോട്ടാമ്പാറ എന്ന് പറയുന്ന ആ പള്ളിയിൽ കൊണ്ടുപോയി അവിടുത്തെ ശുശ്രൂഷയ്ക്കായിട്ട് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കാകെ എന്ത് പറയണം എന്നറിയത്തില്ല. ആകെപ്പാടെ നമ്മൾ ഇങ്ങനെ ഇതി കർത്തവ്യ മൂഢനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ ഇനി ചെയ്യേണ്ടത്, എന്താ പറയേണ്ടതൊന്നും അറിയാതെ നിൽക്കുകയാണ്. അപ്പോൾ തിരുമേനി പറഞ്ഞു, ഇത് കൊണ്ടുപോക്കോ അച്ഛൻ എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടു. ഇത് കൊണ്ടുപോയി പിറ്റേ ഞായറാഴ്ച ഞാൻ ഈ കാപ്പ ഇട്ടപ്പോൾ, വിശുദ്ധ കുർബാന ശുശ്രൂഷയ്ക്കായി കാപ്പ ഇട്ടപ്പോൾ, ശൗൽ രാജാവ് ദാവീദിന് കൊടുത്ത മേലങ്കി ഇട്ടപ്പോൾ എങ്ങനെയായിരുന്നു ദാവീദിന് അനുഭവപ്പെട്ടത്, അതുപോലത്തെ ഒരു അനുഭവമായിരുന്നു എനിക്കും അനുഭവപ്പെട്ടത്. കാരണം എന്നെപ്പോലെ ഒരു മൂന്ന് പേർ കൂടെ അതിനകത്ത് കയറി നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള വലിയ, തിരുമേനിയുടെ ആകാരം നിങ്ങൾക്ക് അറിയാമല്ലോ, അതുപോലെ ഒരു വലിയ കാപ്പയാണ്. ആ കാപ്പ ഇട്ടുകൊണ്ട് ഞാൻ അവിടെ കുർബാനയ്ക്ക് നിന്നപ്പോൾ, പിന്നെ കുറച്ച് സേഫ്റ്റി പിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുത്തിയൊക്കെയാണ് അന്ന് ആ കുർബാനയിൽ. എന്നാലും ഞാൻ ആ കാപ്പ ഇട്ടുകൊണ്ട് നിന്നപ്പോൾ തിരുമേനിയുടെ ആ ഒരു സ്നേഹവും കരുതലും വാത്സല്യവും ഒക്കെ, അതുകൊണ്ട് തിരുമേനി ഇട്ട ഒരു തിരുവസ്ത്രം ധരിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യമായി തന്നെയാണ് ഞാൻ അതിനെ കരുതുന്നത്. അപ്പം അങ്ങനെയുള്ള നിരവധി സുന്ദരമായ നിമിഷങ്ങൾ
കാര്യങ്ങൾ തിരുമേനിയോടൊപ്പം ചിലവഴിപ്പാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. തിരുമേനിയുടെ അടുക്കൽ ചെല്ലുമ്പോൾ തിരുമേനി ജാതി മത ചിന്തകൾക്കൊക്കെ അപ്പുറമായിട്ടാണ് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്. തിരുമേനിയുടെ അടുക്കൽ ചെന്നാൽ ആർക്കും വെറുതെ പോരാനായിട്ട് പറ്റുകയില്ല. ഒരിക്കൽ ചെന്ന് കണ്ടാൽ ഈ ഉറുമ്പുകൾ തേനിൽ നിന്ന് മാറാത്തതുപോലെ നമ്മളും തിരുമേനിയിലേക്ക് അറിയാതെ ആകൃഷ്ടരായിത്തീരും. അതുപോലെയാണ് തിരുമേനിയുടെ സംസാരവും പ്രവൃത്തികളുമൊക്കെ. തിരുമേനിയുടെ ചെന്നാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ ചെന്നാൽ ആ പറയുന്നതിനേക്കാൾ കൂടുതൽ ചോദ്യങ്ങളായിരിക്കും നമ്മളോട് തിരിച്ചു ചോദിക്കുന്നത്. അങ്ങനെയാണ് നമ്മളോടുള്ള ഇടപാടുകളൊക്കെ. നിങ്ങളൊക്കെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാം അങ്ങനെ ഓർമ്മിച്ചെടുക്കാൻ ധാരാളം കാണും. ചെല്ലുമ്പോൾ തിരുമേനി ഒരു 10 ചോദ്യം നമ്മളോട് ചോദിക്കും. ചോദിച്ചിട്ട് അതിനകത്ത് നിന്ന് കുറേ നർമ്മങ്ങളും ഒക്കെ ചാലിച്ച് നമുക്ക് കുറേ നല്ല അനുഗ്രഹീതമായ പ്രഭാഷണങ്ങൾ, ഇത് നമ്മുടെ ജീവിതത്തിൽ എന്നും നമുക്ക് ഓർത്തിരിക്കാനായിട്ടുള്ള ഒരുപിടി നല്ല ഓർമ്മകളാണ്. അങ്ങനെയുള്ള ഒരുപിടി നല്ല ഓർമ്മകളാണ് എനിക്കും തിരുമേനിയിലൂടെ ലഭിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഞാൻ തിരുമേനിയെ അവസാനമായി കാണുന്നത്, ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നതിന് മുൻപ്, ഹ്യൂസ്റ്റണിലേക്ക് പോകുന്നതിന് മുൻപ് തിരുമേനിയെ കാണാനായിട്ട് ഞാൻ ചെന്നു. അപ്പോൾ തിരുമേനി എന്നോട് ചോദിച്ചു, ട്രാൻസ്ഫറൊക്കെ ആണോ, എവിടോട്ടാണ് പോകുന്നത് ഇനി? അപ്പം ഞാൻ പറഞ്ഞു, ഹ്യൂസ്റ്റണിലേക്കാണ് പോകുന്നത്. അവിടെ രണ്ട് അച്ഛന്മാരുണ്ടല്ലോ, അച്ഛൻ എന്തോ ആയിട്ടാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ കൽപ്പന തന്നിരിക്കുന്നത് അസോസിയേറ്റ് വികാർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ്. അപ്പോൾ തിരുമേനി പറഞ്ഞു, അസോസിയേറ്റ് വികാറും അസിസ്റ്റൻ്റ് വികാറും എല്ലാം ഒന്ന് തന്നെ. എന്നിട്ട് ചിരിച്ചോണ്ട് പറഞ്ഞു, അത് രണ്ടിൻ്റെയും ആദ്യത്തെ 3 അക്ഷരങ്ങൾ ഒന്ന് തന്നെയാണ്, അതായിരിക്കും പണിയും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വളരെ രസകരമായി നമ്മൾ ഒരിക്കലും മറക്കാത്ത തരത്തിൽ വളരെ ഹൃദ്യമായ സംസാരങ്ങളും ഇടപാടുകളുമാണ് അഭിവന്യ തിരുമേനിയുടേത്. മാർത്തോമാ സഭയെ സംബന്ധിച്ചിടത്തോളം നമുക്കും ഒത്തിരി അനുകരിക്കാൻ പറ്റുന്നതും എന്നാൽ പലപ്പോഴും വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ളതുമായ നിരവധി കാര്യങ്ങൾ തിരുമേനിയിലൂടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പലപ്പോഴും വിമർശനങ്ങൾ ധാരാളം തിരുമേനിയുടെ ജീവിത ശൈലിയിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് മറ്റ് മത മേലധ്യക്ഷന്മാരെയൊക്കെ കാണാനായി പോകുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഈ തിരുമേനി എന്താ ഇങ്ങനെ? തിരുമേനിയുടെ അരമനയിൽ ചെന്നാൽ മറ്റ് പല ദൈവങ്ങളുടെ പടങ്ങളൊക്കെ ഇല്ലെങ്കിൽ സ്റ്റാച്യൂസൊക്കെ അവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും, യ്യോ ഈ തിരുമേനി ഇങ്ങനെയാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. എന്നാൽ തിരുമേനിയുടെ ദർശനം നമ്മുടെ ഈ കൊച്ചു മനസ്സിനേക്കാളൊക്കെ വളരെ വലുതാണ് എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. കാരണം തിരുമേനി പറയുന്നത് മറ്റൊരുവനെ കൂടി അംഗീകരിക്കുന്നതിൻ്റെ ഭാഗമാണ് അവൻ്റെ ആചാരങ്ങൾ. അത് നമ്മുടേതൊട്ടും ചോരാതെ തന്നെ അവനെ സ്വീകരിക്കുക എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ തിരുമേനി ധാരാളം ആളുകളുമായിട്ട് ഹൃദ്യമായ സ്നേഹബന്ധം പുലർത്തിയ ഒരാളാണ്. ഞാൻ നിങ്ങൾക്കൊരു ചെറിയ വീഡിയോ, നമ്മുടെ ബ്ലെസ്സി സിനിമാ സംവിധായകൻ ബ്ലെസ്സി പ്രസൻ്റ് ചെയ്ത ഒരു വീഡിയോയുടെ ഒരു ചെറിയ ഭാഗം നിങ്ങൾ പലപ്പോഴും പലരും പലതരത്തിൽ ഇത് കണ്ടിട്ടുള്ളതായിരിക്കും. എന്നാൽ ഞാൻ നിങ്ങൾക്ക് അതിനകത്ത് ഒരു ചെറിയ ഭാഗം മാത്രം ഒന്ന് കാണിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ക്രിസ്താബ്ദം 52 ആണ്ടിൽ റോമാ സാമ്രാജ്യത്തിൽ നിന്നും ക്രിസ്തീയ സുവിശേഷവുമായി മുസരീസ് തീരത്തെത്തിയ തോമസ് പോസ്തലൻ സവർണരായ ചില ഹിന്ദുക്കളെ ജലത്താൽ സ്നാനപ്പെടുത്തി മതപരിവർത്തനം നടത്തി. നസ്രായന്റെ അനുയായികൾ എന്നർത്ഥമാക്കുന്ന നസ്രാണികൾ എന്ന് അവർ പിന്നീട് അറിയപ്പെട്ടു. അതിനാൽ എന്റെ വചനം കേൾക്കുന്നവരെ, പരിശുദ്ധാത്മാവിന് ഏറ്റവും പ്രിയപ്പെട്ട സുവിശേഷ വേലയ്ക്കായി ഇവിടെ നിന്നും ആളുകളെ അങ്ങോട്ട് അയക്കുവിൻ. മാരാമൻ കൺവെൻഷനിലെ സാധു സുന്ദർ സിംഗിന്റെ പ്രസംഗം കേട്ട് അധ്യാപകനായ കെ ഇ ഉമ്മനും പൂർണ്ണ ഗർഭിണിയായ ശോശാമ്മയും തങ്ങൾക്ക് ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെ സുവിശേഷ വേലക്കയക്കുവാൻ
മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് തീരുമാനിച്ചു. അക്ഷരം എഴുതി തുടങ്ങിയത് ആശാൻ കളരിയിൽ ആയിരുന്നെങ്കിലും അധികകാലം അവിടെ പഠിക്കുവാൻ ധർമ്മിഷ്ഠന് കഴിഞ്ഞില്ല. ആത്മീയ ശുശ്രൂഷകനായ പിതാവ് കെ ഇ ഉമ്മൻ 1921 പുരോഹിതനായി പട്ടമേറ്റ് കോഴഞ്ചേരി പള്ളിയുടെ വികാരിയായി. ഇടവക വികാരിയും സ്കൂൾ മാനേജരും ഒരാൾ ആയിരുന്നതുകൊണ്ട് പിന്നീട് ധർമ്മിഷ്ഠന്റെ പഠനം പള്ളിവക സ്കൂളിലായിരുന്നു. മഴയൊന്നുമില്ലായിരുന്നു കേട്ടോ, പാടം മുഴുവനും വെള്ളം കേറി നിറഞ്ഞ. എന്തൊരു കഷ്ടപ്പാടായിരുന്നു അവനെ പിടിച്ചിരിക്കണേ. വെള്ളേ അവധി ദിവസങ്ങളിൽ കുട്ടികളെ മാരാമണ്ണിൽ നിന്ന് വട്ടക്കൊട്ടയിലെ കുടുംബ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നത് വല്യപ്പച്ചന്റെ ഒരു പതിവായിരുന്നു. പ്രളയത്താൽ ഭൂമി മുങ്ങിപ്പോയപ്പോൾ നോഹ പെട്ടകത്തിൽ കയറി രക്ഷപ്പെട്ടതുപോലെയാണ് 1882 വെള്ളപ്പൊക്കത്തെ കുറിച്ച് വല്യപ്പച്ചൻ കുട്ടികളോട് പറഞ്ഞു കൊടുത്തിരുന്നത്. വെള്ളത്താൽ മുങ്ങിയ പെരുമ്പ്ര നാട്ടിൽ നിന്നും രക്ഷ തേടിയുള്ള യാത്രക്കിടയിൽ വള്ളം മുങ്ങിയതും ഒരു വയസ്സുപോലും എത്താത്ത കുഞ്ഞിന്റെ നിലവിളി കേട്ട് നാട്ടുകാർ വെള്ളത്തിൽ എടുത്തു ചാടി കുട്ടിയെ രക്ഷപ്പെടുത്തിയതും ഒരു 100 തവണയെങ്കിലും വല്യപ്പച്ചൻ കൊച്ചുമക്കളോട് പറഞ്ഞിട്ടുണ്ടാകും. അഞ്ചപ്പം കൊണ്ട് 5000 പേരെ ക്രിസ്തു പോഷിപ്പിച്ച കഥയുടെ പൊരുൾ ഈ കോഴിമുട്ടയുടെ പങ്കുവെപ്പിലൂടെയാണ് ധർമ്മിഷ്ഠന്റെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നത്. നമ്മൾ താമസിച്ച വീട് ഇപ്പോഴാണെന്ന് തെരിയില്ല. അവിടെ പോയാല് ഈ വീട്ടിൽ നമ്മളെല്ലാം കൂടെ എങ്ങനെ താമസിച്ചെന്ന് തോന്നത്തക്കൊണ്ടോ അത്രയ്ക്ക് ചെറിയൊരു വീടായിരുന്നു. അതുകൊണ്ട് എന്നാൽ അന്ന് അങ്ങനെ ഒരു വിഷമം തോന്നിയതേ ഇല്ല. എനിക്ക് ഓർമ്മയുള്ള ഒരു ദിവസം ഒരിക്കൽ ഒരു കേസ് ഏതാണ്ട് വായന കേസാ പിടിച്ചു അടിയുള്ള കേസാണ്.
അടിയൊക്കെ മൂത്ത് വരുന്ന ആ കേസിന്റെ വിസ്താരമൊക്കെ നോക്കൊണ്ടിരിക്കുമ്പോ ഗസ് മടിയൊക്കെ അങ്ങ് മാറ്റി വെച്ചു. അവരോട് വർത്തമാനം പറഞ്ഞു, തമ്പി പോയി കാപ്പി കൊണ്ടുവരാൻ പറഞ്ഞു, കാപ്പി കൊണ്ട് കൊടുത്തു. എല്ലാം അപ്പൊ ഞാൻ വിചാരിച്ചു രക്ഷ വിട്ടു, ഇന്നിനി അടിയില്ല. അവരെല്ലാം പോയി, എല്ലാം ശാന്തമായി കഴിഞ്ഞപ്പോൾ വടിയും വന്നു, വിസ്താരവും തുടർന്നു, അടി കിട്ടി. സംതൃപ്തിയുള്ള ഒരു കുടുംബമായിട്ടാണ് ഞങ്ങൾ ജീവിച്ചത്. ഞങ്ങൾക്ക് ഒരു കുറവുകൾ ഒരു ബലഹീനതയായോ പോരായ്മയായോ തോന്നിയിട്ടില്ല. ആ കുറവുകൾ ഇല്ല പരിഹരിച്ച് ജീവിക്കാൻ സാധിക്കും. അപ്പൊ അതുപോലെ പഠിപ്പിച്ച ഒരു വീടാണ് എൻ്റെ വീട്. ഞങ്ങളുടെ സഹോദരന്മാരൊക്കെ തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ആളുകളാണ്. എന്നാൽ അത് ഞങ്ങളുടെ ബന്ധങ്ങളെ ഒരു പ്രകാരത്തിലും തകർത്തിട്ടില്ല. ഞാൻ ചെറുപ്പമായിരുന്ന സമയം ഞങ്ങളുടെ വീട്ടിൽ ഒരു വലിയ മാവ് ഉണ്ട്. ആ മാങ്ങ പറുക്കാനായിട്ട് ഞങ്ങളുടെ അയൽവക്കത്തുള്ള പിള്ളേരും എല്ലാം വരും. ഞാനും ആ പിള്ളേരും കൂടെ ഒരുപോലെ ഓടിയാണ് മാങ്ങ എടുക്കുന്നത്. പലപ്പോഴും ഞാൻ വീണ് മുട്ടുപൊട്ടും, അവർ മാങ്ങായും കൊണ്ട് പോകും. തിരുമേനി അന്ന് പഠിക്കുന്ന കാലം അവിടെ ഉണ്ടെങ്കിൽ എപ്പോഴും ആ പിള്ളേരോട് എടാ ഓടി ജയിച്ചോടാ അവരെ എൻകറേജ് ചെയ്യുന്നത്. അതെനിക്ക് ഭയങ്കര സങ്കടമാണ്. റിസോഴ്സസ് വളരെയധികമായിട്ട് ഗ്രാമപ്രദേശത്തുണ്ടായി. അപ്പൊ ഈ മാങ്ങ ചക്ക ഇതൊക്കെ ഒരു കുടുംബത്തിന്റെ വകയായിട്ടല്ല, ഗ്രാമത്തിന്റെ വകയായിട്ട്. ഇപ്പോഴത്തെ പോലുള്ള ചെറിയ മാവില്ല, വലിയ മാവ് ഒരു കാറ്റടിക്കുമ്പോൾ ആ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും കിട്ടത്തക്കവണ്ണമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ആ ഗ്രാമത്തിൻ്റെ വകയാണ് ആ മാവ്. ആ വലിയ ബോധം വളരെ നല്ലതാണ്. അതാണ് എൻ്റെ സഹോദരി പറഞ്ഞത്. അത് തകർത്താൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ ആരും അത് സമ്മതിക്കുകയും അവിടെ ദേശത്തുകാരും സമ്മതിക്കുകയും. ഇപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു വരുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. അതുപോലെ ഞങ്ങൾ ഒരുമിച്ചൊക്കെ ജീവിക്കുമ്പോൾ ഞങ്ങളെ തന്നെ കരുതുന്നതിനല്ല, മറ്റു കുടുംബങ്ങളെയും മറ്റു കുട്ടികളെയും കൂടെ കരുതുവാൻ ഞങ്ങളെ പഠിപ്പിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളരാൻ സാധിച്ചതിൽ ഞാൻ സന്തോഷം. ഈ ചെറിയ സംഭവങ്ങൾ ഞാൻ കാണിച്ചത് തിരുമേനി ആരായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു കുഞ്ഞ് രൂപം മാത്രമാണ് നമുക്ക് ഇതിനകത്തൂടെ. എന്നാൽ ഞാൻ ഈ കാണിച്ചതിനേക്കാളൊക്കെ എത്രയോ വലിപ്പമുള്ളയാളായിരുന്നു തിരുമേനി എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നമുക്കെല്ലാം അറിയാം. അതുകൊണ്ട് ഈ തിരുമേനിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച നമുക്കൊക്കെ ദൈവത്തെ സ്തുതിക്കാം. ഒരു ക്രിസോസ്റ്റം ശൈലിയുടെ ഉടമയായിരുന്നു അദ്ദേഹം. ഇനി തിരുവചനത്തിലേക്ക് നമ്മൾ വന്നാൽ തിരുമേനിയുടെ ജീവിതവുമായി തട്ടിച്ചു വെച്ച് മറ്റൊരാളുടെ ജീവിതം നമുക്ക് ഒന്നിച്ച് ചേർത്ത് ചിന്തിക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇനി അനുസ്മരണത്തിന് ഒത്തിരിയേറെ നേരമില്ലാത്തത് കൊണ്ടും സമയം വളരെ പെട്ടെന്ന് പോകുന്നത് കൊണ്ടും ഒരാളിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് തിരുമേനിയുടെ ജീവിതത്തെ കുറച്ചുകൂടെ ഒന്ന് അടുത്തറിയാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആവർത്തന പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. ആവർത്തന പുസ്തകം 34-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. ഡ്യൂട്രോണമി chapter 34 verses 5 onwards. അങ്ങനെ യഹോവയുടെ ദാസനായ മോശ യഹോവയുടെ വചനപ്രകാരം അവിടെ മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു. അവനെ മോവാബ് ദേശത്ത് ബേത്ത്പെയോരിനരികെയുള്ള താഴ്വരയിൽ അടക്കി. എങ്കിലും ഇന്നുവരെയും അവൻ്റെ ശവക്കുഴിയുടെ സ്ഥലം ആരും അറിയുന്നില്ല. മോശ മരിക്കുമ്പോൾ അവന് 120 വയസ്സായിരുന്നു. അവൻ്റെ കണ്ണു മങ്ങാതെയും ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു. ഇസ്രായേൽ മക്കൾ മോശയെക്കുറിച്ച് മോവാബ് സമഭൂമിയിൽ 30 ദിവസം കരഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ മോശയെക്കുറിച്ച് കരഞ്ഞ് വിലപിക്കുന്ന കാലം തികഞ്ഞു. നൂൻ്റെ മകനായ യോശുവയെ മോശ കൈവച്ച് അനുഗ്രഹിച്ചതുകൊണ്ട് അവൻ ജ്ഞാനാത്മപൂർണനായി തീർന്നു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ അവനെ അനുസരിച്ചു. ഒരു പക്ഷേ
മോശയേക്കാൾ സുന്ദരമായ ഒരു ബൈബിൾ ക്യാരക്ടർ അഭിവന്യ തിരുമേനിയെ സാദൃശ്യപ്പെടുത്താനുണ്ടോ എന്നുള്ളതിനെ പറ്റി എനിക്ക് സംശയമുണ്ട്. കാരണം മോശയെപ്പോലെ തന്നെ ദീർഘനാളുകൾ ജീവിച്ച ഒരാളാണ് അഭിവന്യ തിരുമേനി. അത് തന്നെയല്ല, മോശയുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രം നമുക്ക് പെട്ടെന്ന് ഒന്ന് കണ്ടുപോകാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. മോശയുടെ ജീവിതത്തിൽ ആരംഭിക്കുന്നത് മോശയുടെ ജനനം. അത് വളരെ വളരെ പ്രത്യേകതയുള്ള ഒരു ജനനമായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു അഭിവന്യ തിരുമേനിയുടെ ജീവിതവും എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ കണ്ട ബ്ലസ്സിയുടെ ആ ഒരു ഒരു ഫിലിമിൽ നമ്മൾ കണ്ടതാണ് വികാരി ജനറലായിരുന്ന കെ ഇ ഉമ്മനച്ഛൻ്റെയും ശോശാമ്മയുടെയും മകനായി 1918 April 28 പത്തനംതിട്ട ജില്ലയിലെ ഇരവുപേരൂർ കലമണ്ണിൽ വീട്ടിൽ തിരുമേനി ഭുജാതനായി. 1st World War ശേഷം ഒരു സമാധാന ദൂതനെ പോലെ ദൈവം ലോകത്തിലേക്ക് അയച്ച ധർമ്മിഷ്ഠൻ എന്ന സ്വർണ നാവുകാരൻ, ലോകത്തിൽ ഇടപെട്ടവർക്കെല്ലാം സമാധാനവും സന്തോഷവും വിളമ്പിയ ആളാണ്. അത് തന്നെയല്ല, നാം ആ ഫിലിമിൽ കണ്ടു തിരുമേനി ജനിക്കുന്നതിന് മുൻപ് തന്നെ സ്വന്തം അമ്മ മാരാമൺ കൺവെൻഷനിൽ വെച്ച് തിരുമേനിയെ ദൈവരാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു ജീവിതം. അപ്പോൾ ജനനത്തിൽ തന്നെ വളരെ പ്രത്യേകതകളുള്ള ഒരാളായിരുന്നു മോശയെപ്പോലെ തന്നെ വളരെ പ്രത്യേകതകളുള്ള ഒരാൾ. അത് തന്നെയല്ല, മോശയെപ്പോലെ തന്നെ അമ്മയുടെയും അപ്പൻ്റെയും അടുത്തു നിന്ന് ദൈവത്തെപ്പറ്റിയും ആരാധനയെപ്പറ്റിയും സഹജീവികളോടുള്ള കരുതലിനെ പറ്റിയും പഠിച്ചയാളായിരുന്നു അഭിവന്യ തിരുമേനി. എത്ര സുന്ദരമാണ് മോശയുടെ ജീവിതം നമ്മൾ നോക്കിയാൽ. മോശ അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ വളരെയധികം പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. മിരിയാം ഒരു അമ്മയെ കടം എടുക്കുകയാണ്. അങ്ങനെ ഒരു കടമെടുത്ത് അല്ലെങ്കിൽ കൂലി കൊടുത്ത് വാങ്ങിയ ഒരമ്മ, സ്വന്തം അമ്മയ്ക്ക് തന്നെ കൂലി കൊടുത്ത് മുലപ്പാൽ ഊട്ടി വളർത്തുന്നത് ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും നമ്മുടെ ചരിത്രത്തിൽ തന്നെ കേട്ടിട്ടുള്ളത്. അങ്ങനെ മോശയെ വളർത്തുമ്പോൾ ഈ അമ്മ എബ്രായരുടെ ദൈവത്തെപ്പറ്റിയും എബ്രായരുടെ ആരാധനയെപ്പറ്റിയും സഹജീവികളോടുള്ള കരുതലിനെ പറ്റിയും അമ്മ മോശയ്ക്ക് പറഞ്ഞു കൊടുത്തു വളർത്തി. അതുതന്നെയാണ് തിരുമേനിയുടെയും ജീവിതത്തിൽ. അമ്മയുടെ അടുത്ത് നിന്ന് ദൈവത്തെപ്പറ്റിയും അപ്പൻ്റെ അടുക്കൽ നിന്ന് അപ്പൻ്റെ സഹോദരൻ്റെ അടുക്കൽ നിന്ന് സഭയെപ്പറ്റിയും ഒക്കെ വളരെ കൃത്യമായി പഠിക്കുവാനും സഹജീവികളോടുള്ള കരുതലിനെ പറ്റി ആ ഒരു ഭവനാന്തരീക്ഷത്തിൽ നിന്ന് തന്നെ വളരെയധികം കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും തിരുമേനിക്ക് സാധിച്ചു എന്നുള്ളത് തിരുമേനിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമ്മൾ കേട്ടതാണല്ലോ. അപ്പോൾ അത്തരത്തിൽ തിരുമേനി വളരെ അനുഗ്രഹീതമായി തിരുമേനിയുടെ ബാല്യകാലം നിർവഹിച്ചതാണ്. ഇനിയും തിരുമേനിയെ പറ്റി പറഞ്ഞാൽ മോശയെ പോലെ തന്നെ വളരെ സ്വജനത്തോടും വേദനിക്കുന്ന ജനങ്ങളോടുമുള്ള പ്രത്യേക കരുതലുള്ളയാളായിരുന്നു അഭിവന്യ തിരുമേനി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ഞാൻ പറയുന്നത് മോശയുടെ ജീവചരിത്രം നമ്മൾ പരിശോധിച്ചാൽ മിസ്രയീമിൽ അടിമത്തത്തിൽ കിടന്ന ജനത്തെ പറ്റി ഉള്ള ഒരു വേദന ഉണ്ടായിരുന്നവനാണ് മോശ. അതുകൊണ്ട് തന്നെ അവരുടെ വേദന കണ്ട് അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവനെ ഉപദ്രവിച്ചിട്ടാണെങ്കിലും കൊന്നിട്ടാണെങ്കിലും വേദനിക്കുന്ന ജനത്തോടൊപ്പം നിൽക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചയാളാണ് ഈ മോശ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയായിരുന്നു അഭിവന്യ തിരുമേനിയുടെ ജീവിതവും നമ്മൾ പരിശോധിച്ചാൽ. വേദനപ്പെടുന്നവരോട് എന്നും താദാത്മ്യം പ്രാപിക്കാനായി തിരുമേനി പ്രത്യേകം താല്പര്യം കാണിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കും. തിരുമേനിയുടെ ജീവിതത്തിൽ നിങ്ങളൊന്നും ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ, തിരുമേനിയുടെ ജീവചരിത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാനായിട്ട് സാധിക്കും തിരുമേനി ഒരു പോട്ടറായിട്ട് വേദനപ്പെടുന്ന അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന ആളുകളോടൊപ്പം പ്രവർത്തിച്ചയാളാണ്. മത്സ്യബന്ധന തൊഴിലാളികളോടൊപ്പം മത്സ്യബന്ധനത്തിനായി പോയിട്ടുള്ളയാളാണ്. പട്ടത്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തിരുമേനി ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. വേദനിക്കുന്നവൻ്റെ വേദന കണ്ട ആളാണ്. അതോടൊപ്പം തന്നെ തിരുമേനിയുടെ ജീവിതത്തെപ്പറ്റി അനുസ്മരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട കെ ജി ജോസഫ് അച്ഛൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അച്ഛൻ പറഞ്ഞത് സ്നേഹഭവനിൽ നിന്നും കുഞ്ഞുങ്ങൾ
ഒരു പ്രായമെത്തി കഴിയുമ്പോൾ, 18 വയസ്സ് കഴിയുമ്പോൾ പിന്നെ അവരെ എവിടെയും അവിടെ താമസിപ്പിക്കാൻ പറ്റില്ല, എവിടേക്കെങ്കിലും അവരെ വിടുകയാണ്. എന്നാൽ തിരുമേനി ഈ കുഞ്ഞുങ്ങളെയെല്ലാം വിളിച്ച് സ്വന്തം അരമനയിൽ കൊണ്ടുവന്ന് പാർപ്പിച്ച് അവരോടുള്ള സ്നേഹവും കരുതലും കാണിക്കുകയുണ്ടായി. ഇതാണ് ഒരു നല്ല ലീഡറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, സഹജീവികളോടുള്ള ഒരു ഒരു അനുകമ്പ. അത് തിരുമേനിയിലും മോശയെപ്പോലെ തന്നെ വളരെ കൃത്യമായി വ്യക്തമായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ വേദനപ്പെടുന്ന ആളുകൾ എവിടെയൊക്കെയുണ്ടോ, തിരുമേനിക്ക് തിരുമേനിയുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് മുതൽ വഴിവക്കിൽ കിടക്കുന്ന സാധാരണ വീടില്ലാത്ത സാധാരണക്കാരൻ വരെ തിരുമേനിയുടെ സ്നേഹ വലയത്തിനുള്ളിലുള്ളവരാണ്. അവരെല്ലാവരും പറയുന്നത് ഞങ്ങളുടെ തിരുമേനി, ഞങ്ങളുടെ വലിയ തിരുമേനി എന്നാണ് പറയുന്നത്. അത്തരത്തിൽ ഉള്ള ഒരു വലിയ സൗഹൃദ വലയം സൃഷ്ടിക്കാൻ തിരുമേനിക്ക് സാധിച്ചു. അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മുടെ കൊച്ചു ജീവിതം കൊണ്ട് നമുക്ക് എത്ര പേരെ സ്നേഹിതരാക്കാനായിട്ട് സാധിക്കും? നമ്മുടെ അടുക്കൽ വരുന്ന എത്ര പേർക്ക് എൻ്റെ സ്വന്തം ആളാണ് ഇത് എന്ന് പറയത്തക്കവണ്ണം നമ്മളോട് ഇടപെടുന്നവർക്ക് സാധിക്കുന്നുണ്ട്? എന്നാൽ തിരുമേനിയുടെ ജീവിതം അതാണ് നമ്മുടെ മുമ്പിൽ വെക്കുന്ന വലിയൊരു മാതൃക. മറ്റുള്ളവരോടുള്ള, വേദനപ്പെടുന്നവരോടുള്ള ഒരു ഐക്യദാർഢ്യവും അനുകമ്പയും സഹജീവികളോടുള്ള കരുതലും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പുലർത്തേണ്ടതാണ് എന്നുള്ളത് ഇന്ന് തിരുമേനിയുടെ ജീവിതം നമ്മോട് വിളിച്ചു പറയുന്നു. അതോടൊപ്പം തന്നെ തിരുമേനിയുടെ ജീവിതത്തിൽ വിളങ്ങിയ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, എ ലീഡർ ഹു ഹാഡ് എ സ്ട്രോങ് ആൻഡ് പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ഓൾമൈറ്റി. ദൈവത്തോടുള്ള ഒരു ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു കമ്മിറ്റ്മെൻറ്റ് പ്രിയപ്പെട്ട തിരുമേനിക്കുണ്ടായിരുന്നു. ആ ഒരു വലിയൊരു സ്ട്രോങ് ബോണ്ട് തിരുമേനിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രത്യേകമായി എടുത്തു പറയേണ്ടതാണ്. തിരുമേനി തൻ്റെ ജീവിത ഒരു ദിവസം ആരംഭിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. വളരെയേറെ നേരം പ്രാർത്ഥനയ്ക്കായി ചിലവഴിച്ചിരുന്ന ഒരു തിരുമേനി. മോശയുടെ ജീവിതത്തിൽ മോശ എന്ത് ഇമ്പോർട്ടൻ്റ് ഡിസിഷൻ എടുക്കണമെങ്കിലും ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് ഈ ഡിസിഷൻസ് ഒക്കെ എടുത്തതുപോലെ തന്നെയാണ് അഭിമന്യ ക്രിസോസ്റ്റം തിരുമേനിയുടെ ജീവിതത്തിലും. തിരുമേനിയുടെ എല്ലാ ഡിസിഷൻസും ആരംഭിക്കുന്നത് കർത്താവുമായുള്ള ബന്ധത്തിൽ നിന്നായിരുന്നു. അതാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ടുള്ള ഒരു ജീവിതശൈലി, അത് പുലർത്താനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് നമ്മുടെ മുമ്പിൽ തിരുമേനി വെച്ചിട്ട് പോകുന്ന വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. മാർത്തോമാക്കാരായ നമ്മൾ തിരുമേനി നർമ്മം പറയുന്നവനാണ് എന്ന് പറഞ്ഞ് അഭിമാനിക്കുമ്പോഴും അവിടെയല്ല പ്രാധാന്യമുള്ളത്. മറിച്ച് ദൈവത്തോടുള്ള ബന്ധവും ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ ഏടുകളും ആരംഭിക്കുന്നതുമാണ് നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അതാണ് നമ്മുടെ മുമ്പിൽ തിരുമേനി വെക്കുന്ന വലിയ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ തിരുമേനിയുടെ ജീവിതത്തിൽ കാണുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ജനത്തിന് വേണ്ടി മധ്യസ്ഥത ചെയ്ത ആളായിരുന്നു. മോശയുടെ ജീവിതം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മോശ ജനത്തിന് വേണ്ടി മധ്യസ്ഥത ചെയ്ത ഒരാളാണ്. ജനം പിറുപിറുക്കുന്ന സ്വഭാവമുള്ള ആളുകളായിരുന്നു. വായിൽ മന്ന ഇരിക്കുമ്പോൾ തന്നെ, കാടപ്പക്ഷി ഇരിക്കുമ്പോൾ തന്നെ അവർ വീണ്ടും പിറുപിറുത്തവരാണ്. ജീവിതത്തിന്റെ എല്ലാ നന്മകളും അനുഭവിക്കുമ്പോഴും ദൈവത്തോട് പിറുപിറുത്തവരായ, മോശയോടും പിറുപിറുത്തവരായ ആളുകളാണ്. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ലീഡറായിരുന്നു മോശയെങ്കിൽ തിരുമേനിയുടെ ജീവിതവും ഒട്ടും വ്യത്യസ്ത അല്ലായിരുന്നു. പിറുപിറുപ്പുകൾ ധാരാളം നേരിട്ടിട്ടുണ്ട്. എന്നാൽ ആ പിറുപിറുപ്പുകളുടെ മധ്യത്തിൽ ദൈവത്തോട് ജനത്തിനു വേണ്ടി മധ്യസ്ഥത ചെയ്യാനായി തിരുമേനിക്ക് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഓരോ വിശുദ്ധ കുർബാന ശുശ്രൂഷ അനുഷ്ഠിക്കുമ്പോഴും ജനത്തിനു വേണ്ടി മധ്യസ്ഥത ചെയ്യുന്ന ഒരു മധ്യസ്ഥ പൗരോഹിത്യത്തിന്റെ ഭാഗമായി തന്നെ തിരുമേനി കാണപ്പെട്ടിരുന്നു എന്നുള്ളത് വളരെ വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത് തന്നെയല്ല, തിരുമേനിയുടെ ജീവിതം മോശയുടെ ജീവിതം പോലെ തന്നെ ഒരു പ്രവാചക ശബ്ദമുണ്ടായിരുന്ന ഒരു ലീഡറായിരുന്നു പ്രിയപ്പെട്ട തിരുമേനി. ആ ദേശത്തുള്ള ആളുകൾക്കൊക്കെ മോശയുടെ ശബ്ദം കേൾക്കുമ്പോൾ മോശയുടെ ശബ്ദം ഒരു പ്രവാചക ശബ്ദമായി വേർതിരിച്ചറിയാൻ സാധിച്ചെങ്കിൽ, അഭിമന്യ തിരുമേനിയുടെ ജീവിതം മതങ്ങൾക്കും രാഷ്ട്രീയത്തിനുമൊക്കെ അപ്പുറമായി എല്ലാ ജനങ്ങളും വളരെ കൃത്യമായി ശ്രവിച്ചിരുന്ന ഒരു ശബ്ദമായിരുന്നു. രാഷ്ട്രീയത്തിലെ പുഴുക്കുത്തുകൾ വന്നാൽ, സമൂഹത്തിലെ പുഴുക്കുത്തുകൾ വന്നാൽ അതിനോട്
നർമ്മരസം കലർത്തി കൃത്യമായി അതിനോട് എതിർത്തു നിൽക്കുന്ന ഒരു പ്രവാചകന്റെ ശബ്ദമായിരുന്നു തിരുമേനിയുടെ ശബ്ദം എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെയും ജീവിതത്തിൽ ഉയർത്തുന്ന വെല്ലുവിളി. ഇന്നത്തെ സമൂഹത്തിൻ്റെ അരുതായ്മകളൊക്കെ കണ്ട് അതിനോടൊക്കെ സമരസപ്പെട്ട് ജീവിക്കാനല്ല നമ്മെപ്പറ്റിയും ദൈവം ആഗ്രഹിക്കുന്നത്, മറിച്ച് സമൂഹത്തിൻ്റെ അരുതായ്മകളും കൊള്ളരുതായ്മകളും ഒക്കെ കാണുമ്പോൾ അതിനോട് നേരിടുവാനും വളരെ കൃത്യമായ പ്രവാചക ശബ്ദത്തോടുകൂടി അത് തെറ്റാണ് എന്ന് വിളിച്ചു പറയാനുള്ള ആർജവത്വമാണ് തിരുമേനിയുടെ ജീവിതം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന ഒരു വലിയ വെല്ലുവിളി. നിരവധി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. തിരുമേനിയുടെ ജീവിതത്തിൽ കണ്ട മറ്റൊരു പ്രത്യേകത, ആവർത്തന പുസ്തകം 31:7 മോശയുടെ ജീവിതത്തിൽ വിളങ്ങിയ ഒരു വലിയ പ്രത്യേകതയാണ്. ആവർത്തന പുസ്തകം 31:7 മുതൽ ഞാനൊന്ന് വായിക്കാം. പിന്നെ മോശ യോശുവയെ വിളിച്ച് എല്ലാ ഇസ്രയേലും കാണെ അവനോട് പറഞ്ഞത് എന്തെന്നാൽ, ബലവും ധൈര്യവും ഉള്ളവനായിരിക്കാം, യഹോവ ഈ ജനത്തിന് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നീ അവരോട് കൂടെ ചെല്ലും, അതിനെ അവർക്ക് വിഭാഗിച്ചു കൊടുക്കും. യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു, അവൻ നിന്നോട് കൂടെയിരിക്കും, നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല, നീ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. അപ്പോൾ ഒരു നെക്സ്റ്റ് ലീഡർഷിപ്പിനെ ഒരുക്കി ആ ലീഡർഷിപ്പിന്റെ കയ്യിലേക്ക് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മോശയെയാണ് നാം ഇവിടെ കാണുന്നത്. അഭിമന്യ തിരുമേനിയും അതുപോലെ തന്നെയാണ്. നവതിയൊക്കെ ആഘോഷിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ചിന്തിച്ചു, ഇനിയും വളരെ കാലം സഭയെ നയിക്കാനായി തിരുമേനി ഇങ്ങനെ ഒരുക്കത്തോടെ പ്രവർത്തിക്കുന്നവനാണ് എന്ന് ചിന്തിച്ചു. എന്നാൽ തിരുമേനിയുടെ അടുത്ത ആളിന്റെ കയ്യിലേക്ക് ഈ ബാറ്റൺ ഏൽപ്പിക്കുകയാണ്. ഈ വിശ്വാസയാത്രയ്ക്ക് ഇനി മുൻപോട്ട് നയിക്കേണ്ടത് നീയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഭിമന്യ ജോസഫ് മാർത്തോമ തിരുമേനിയെ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയും വളരെ സന്തോഷത്തോടുകൂടി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടർന്നുള്ള നാളുകൾ ജീവിക്കുകയും ചെയ്തു. ഇത് ഒരു ലീഡറിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രത്യേകതയുള്ളതാണ്. ഒരു നെക്സ്റ്റ് ലീഡർഷിപ്പിനെ ഒരുക്കുക എന്നുള്ളത്, അത് തന്നെയല്ല ഒരുക്കുക എന്നുള്ളത് മാത്രമല്ല, ദൈവമായ കർത്താവ് നിന്നോട് കൂടെ ഇരിക്കും എന്ന് പറഞ്ഞ് ഉറപ്പും ധൈര്യവും പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന ആളായിരുന്നു അഭിമന്യ തിരുമേനിയും അതോടൊപ്പം തന്നെ മോശയും. അങ്ങനെ ഒരു നല്ല ലീഡർഷിപ്പിനെ ഉയർത്തിയതിന് ശേഷമാണ് തിരുമേനി തൻ്റെ വിശ്രമ ജീവിതത്തിലേക്ക്, വിശ്രമ ജീവിതം എന്ന് പറയാൻ പറ്റത്തില്ല, മറ്റൊരു കർമ്മ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്നത്, മറ്റൊരു അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ അഭിമന്യരായ കാലം ചെയ്ത തിരുമേനിമാരൊക്കെ അവരുടെയൊക്കെ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകതയായിരുന്നു ഇത് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. കാരണം നമ്മുടെ പൂർവികരായ നമ്മുടെ സഭയെ നയിച്ചിട്ടുള്ള പിതാക്കന്മാരൊക്കെ വളരെ കൃത്യമായി തങ്ങളുടെ അടുത്ത ജനറേഷനെ ഒരുക്കുകയും അവർക്ക് ഉത്തരവാദിത്തങ്ങൾ ഭരമേൽപ്പിക്കുകയും ചെയ്തു. ജോസഫ് മാർത്തോമാ തിരുമേനിയാണെങ്കിലും തിരുമേനി കാലം ചെയ്യുന്നതിന് മുൻപ് തന്നെ സഫർഗൻ തിരുമേനിയെ വാഴിക്കുകയും ഉത്തരവാദിത്തങ്ങളൊക്കെ ഭരമേൽപ്പിക്കുകയും ചെയ്തതിന് ശേഷമാണ് തിരുമേനിയും കാലം ചെയ്തത്. അതുപോലെ അലക്സാണ്ടർ തിരുമേനിയുടെ കാര്യം എടുത്തു നോക്കിയാലും അത്തരത്തിൽ തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരു ഒരു അനുഗ്രഹീതരായ ലീഡർഷിപ്പാണ് ദൈവം മാർത്തോമാ സഭയ്ക്ക് കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അഭിമാനത്തോടെ പറയാം, ദൈവത്തിൻ്റെ അഭിഷിക്തരായ അനുഗ്രഹീതരായ പിതാക്കന്മാരാണ് ഞങ്ങളെ നയിച്ചത്, നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ആളിൻ്റെ കയ്യിലേക്ക് ഈ ബാറ്റൺ കൈമാറുകയാണ്. ബാറ്റൺ കൈമാറുമ്പോൾ എനിക്ക് കിട്ടിയതിൽ പകുതിയെ നിനക്ക് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടല്ല കൊടുക്കുന്നത്, മറിച്ച് എന്നോട് കൂടെയിരുന്ന ദൈവം നിന്നോട് കൂടെയിരിക്കും, നീ അവരെ വാഗ്ദത്ത നാട്ടിലേക്ക് നയിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ബാറ്റൺ കൈമാറുന്നത്. അപ്പോൾ സംതൃപ്തിയോടെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. സംതൃപ്തിയോടെ ജീവിക്കുന്ന ഒരു തിരുമേനിയുടെ ലൈഫാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാനയിൽ പട്ടക്കാർ പറയുന്ന ഒരു പ്രാർത്ഥന നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. സമാധാന മനുഷ്യർക്കുണ്ടാകുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണം. അങ്ങനെ സമാധാന മനുഷ്യർക്കുണ്ടായ നല്ല അവസാനത്തിന് യോഗ്യനായി തീർന്ന ഒരാളാണ് അഭിമന്യ തിരുമേനി എന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല എന്നുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാം. വളരെ അനുഗ്രഹീതമായി സമാധാന മനുഷ്യർക്കുണ്ടാകുന്ന നല്ല അവസാനം പ്രാപിച്ച ഒരു തിരുമേനി.
അതുപോലെ തന്നെയാണ് നമ്മുടെ തിരുമേനിമാരിൽ എല്ലാവരും തന്നെ. ജോസഫ് മാർത്തോമ തിരുമേനിയെ പറ്റി ഓർക്കുമ്പോഴും അത് തന്നെയാണ്. ഇവർ തമ്മിലുള്ള ബന്ധമാണെങ്കിലും നൂന്റെ മകനായ യോശുവയും അഹരോനും അതുപോലെ തന്നെ മോശയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ സുദൃഢമായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ഈ അഭിമന്യരായ തിരുമേനിമാരൊക്കെ. കഴിഞ്ഞ ദിവസം സാജൂസി പാപ്പച്ചനച്ഛൻ തിരുമേനിയോടൊപ്പം പാർത്തിരുന്ന തിരുമേനിയുടെ സെക്രട്ടറിയായി നിരവധി കാലം ശുശ്രൂഷ ചെയ്ത അഭിമന്യ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിയോടും ജോസഫ് മാർത്തോമാ തിരുമേനിയോടും ഒപ്പം സെക്രട്ടറിയായി ശുശ്രൂഷ ചെയ്ത സാജൂസി പാപ്പച്ചനച്ഛൻ പറഞ്ഞ ഒരു കൊച്ചു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയാണ്, രണ്ടാഴ്ച കൂടുമ്പോൾ ഈ തിരുമേനിമാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാറുണ്ട്. അവരുടെ എല്ലാ കാര്യങ്ങളും പരസ്പരം പറയാറുണ്ട്. അത് തന്നെയല്ല, തിരുവല്ല പുലാത്തീനിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ ഉണ്ടായാൽ അതിൻ്റെ വീതം കൃത്യമായി മാരാമണ്ണുള്ള അരമനയിൽ തിരുമേനി എത്തിച്ചിരുന്നു. ഒരു മാങ്ങയാണ് കിട്ടിയതെങ്കിൽ ഒരു മാങ്ങയുടെ പകുതി അഭിമന്യ ക്രിസോസം തിരുമേനിക്ക് കൊടുത്തുവിടും. ഒരു ചക്കയാണ് കിട്ടിയതെങ്കിൽ അതിൻ്റെ പകുതി കൊടുത്തുവിടും. ഒരിക്കൽ ഇങ്ങനെ ഒരു മാങ്ങയുടെ പകുതി കൊടുത്ത് വിട്ടപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ സാജൂസി പാപ്പച്ചൻ അച്ഛൻ സെക്രട്ടറി അച്ഛൻ ചോദിച്ചു, എന്തിനാ ഈ അരമുറി മാങ്ങായും കൊടുത്ത് തിരുമേനി ഇങ്ങോട്ട് ആളിനെ വിട്ടത്, ഇങ്ങോട്ട് ഇത് എന്നാ പിന്നെ കൊടുത്തു വിടാതിരുന്നാ മതിയായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ക്രിസോസം തിരുമേനി സജീവ അച്ഛനോട് പറഞ്ഞു, നിങ്ങൾക്കറിയത്തില്ല നിങ്ങളുടെ കാലത്തെല്ലാം സമൃദ്ധിയുടെ മധ്യത്തിൽ നിന്ന് എടുത്ത് പങ്കുവെക്കുന്നത് മാത്രമേ നിങ്ങൾക്കറിയത്തുള്ളൂ. എന്നാൽ ഞങ്ങളുടെ കാലത്ത് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ലായ്മയുടെ കാലത്തും പരസ്പരം പങ്കുവെക്കുന്ന ഒരു അനുഭവമായിരുന്നു. ഉള്ളതിൽ നിന്ന് ഒരു മാങ്ങ കിട്ടിയതിൽ നിന്ന് അതിൻ്റെ ഒരു മുറി എനിക്ക് വാഗിച്ചു തരുമ്പോഴാണ് അതിൻ്റെ മധുരം ഒട്ടും ചോരാതെ തന്നെ ആ മധുരത്തോടൊപ്പം സ്നേഹവും പങ്കുവെക്കുന്നത് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ അനുഗ്രഹീതമായ ജീവിതം നയിച്ച അഭിമന്യ തിരുമേനി ഇപ്പോൾ സ്വർഗത്തിന് സ്വന്തം. നമുക്ക് പണ്ട് സ്വന്തമായിരുന്നെങ്കിൽ ഇപ്പോൾ മാലാഖമാരോടൊത്ത് കർത്താവിന് ഹാലലുയ പാടുന്ന ആ വലിയ സംഘത്തോട് ചേർന്നിരിക്കുന്നു. അങ്ങനെയുള്ള ആളുകളെ പറ്റി ഓർക്കുന്നതും അങ്ങനെയുള്ള ആളുകളുടെ അനുഗ്രഹീതമായ ജീവിതം പിൻപറ്റുന്നതും നമ്മളെ സംബന്ധിച്ചും ഏറെ അനുഗ്രഹീതമാണ്. അങ്ങനെ നമ്മെ നയിച്ച അഭിമന്യരായ ഈ തിരുമേനിമാരുടെയൊക്കെ കാൽപാദങ്ങൾ പിൻപറ്റിക്കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്കുള്ള യാത്ര നമുക്കും ചെയ്യാം. അങ്ങനെ അനുഗ്രഹീതമായി ഈ യാത്ര പൂർത്തീകരിച്ച് ക്രിസ്തുവിനോടൊപ്പം ചേരാൻ നമുക്കും ഒരുങ്ങാം. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന പ്രിയപ്പെട്ട പ്രിൻസ് അച്ഛനോടും ഇടവകയിലെ ചുമതലക്കാരോടും നിങ്ങൾ എല്ലാവരോടുമുള്ള പ്രത്യേകമായിട്ടുള്ള സ്നേഹം സന്തോഷം അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. താങ്ക് യു അച്ഛൻ. ഇടവകയുടെ വൈസ് പ്രസിഡന്റ് AVM ശ്രീ മാത്യൂസ് ജോർജ് അങ്കിള് ഇപ്പോഴും സംസാരിക്കും. Distinguished guests, if any, and beloved members of JMTC Hebbal. The demise of our dear Velia Thirumeni, Dr. Philippos Mar Chrysostom, during the early hours of 5th of May, has closed the colorful chapter of a Thirumeni whose wit and wisdom added excitement and enlightenment to the people who came in contact with him. The kind of adorations and acceptance that Chrysostom Thirumeni commanded could be seen from condolences that poured in from various personalities and leaders from across the world. A prime minister expressing condolence said, Mar Chrysostom will be remembered for his rich theological knowledge and many efforts to remove human sufferings. This is primarily attributed to the Chrysostom Thirumeni's ability to transcend religious and political disparities to reach out to people using language of love and humanity. After obtaining BA degree from UC College Alwa, he went on to do some mission work at Ankola, that's in Karnataka, from wherein he went for his theological studies to UTC Bangalore. And during his theological studies, he also fulfilled the duty of leading the Bangalore parish in their request. He was ordained as deacon in January 1944 and went on to become episcopal on May 23, 1953 with the name
Philippos Mar Chrysostom Episcopa. Mar Chrysostom was installed as metropolitan on 23rd October 1999, and on 28th August 2007, Thirumeni announced his resignation, rather he stepped down as supreme head of the Malangara Marthoma Syrian Church on grounds of old age and ill health, and was redesignated as Delhi Metropolitan, but he never rested even after that. Just to say that he remained as a bishop for 67 years and over 11 months, the longest ever bishop within any church in India. He was awarded Padma Bhushan, the third highest civilian award for distinguished services to the society of a high order, in 2018. What is interesting here is the Kerala government had sent 42 recommendations, names, for the three civilian honors that particular year. Both the governments, however, agreed only on Chrysostom Thirumeni's name. Goes to show how popular and loved he was by one and all, irrespective of across the party line. Remarkable aspect of Thirumeni was that even as the world's greatest honors came looking for him, he owed his achievements to the most basic people who work and livelihoods shaped his life, rather whose work and livelihoods shaped his life. In fact, it's so funny that he credited his bishophood to an unlikely coconut plucker named Shanku. He would explain, only if Shanku came and plucked the coconuts could the money be used to pay his college fee. If he hadn't come, study would have got disrupted and he wouldn't have become a priest. And of course, without becoming a priest, how could he become a bishop? It was the good nature and sharp humor in his words that endeared him to masses and placed him on a different pedestal. In the local media, he was often described as Chiripikkunna Thirumeni or as Chiriyuda Thamburan, the Lord of Laughter. His humor was special because it was often at the cost of himself or his faith. The people knew that he was only making a point. Thirumeni once said, he told jokes mainly to cement life's most fundamental principles inside people's minds. Vini Thirumeni's attitude of being able to see the face of God in all human beings, whatever religion he or she belongs to. In fact, Thirumeni had moved away from looking at religious background and focused only on individuals. Thanks to his excellent sense of humor and witty repartees, the Thirumeni has been close friends with many religious heads, including Mata Amritamayi. As it was told by Abraham Varghese Achyut, director Blessy had made a 100-year Mar Chrysostom, a documentary on the life and vision of the Metropolitan. Of course, the documentary received the Guinness Award for the category of longest documentary. It was fascinating, however, to watch Thirumeni, who was a brilliant speaker, answer questions on life, religion, and philosophy from various writers and celebrities. Thirumeni had multiple interests, including cinemas and football. In fact, Mamuti was surprised by Thirumeni's knowledge on the films that he had acted in. In Bessie's words, but for the enthusiasm that Thirumeni had shown at that age to travel, this film would not have been possible. Of course, another noteworthy characteristic of Thirumeni is that he was endowed with an extraordinary an indescribable talent to mingle with the youth, to enter into a dialogue with them, imbibing modern views. To conclude, I would just say, we Marthomites are privileged to have had such a Thirumeni with such a vision, caliber, talent, intelligence, humor, and most of all, accepted and adored by one and all. May his soul rest in peace.
യുടെ സെക്രട്ടറി ശ്രീ എബ്രഹാം വർഗീസ് ഉണ്ട്. ബഹുമാനപ്പെട്ട പ്രിൻസ് കോര അച്ഛൻ, ബഹുമാനപ്പെട്ട എബ്രഹാം വർഗീസ് അച്ഛൻ, പ്രിയപ്പെട്ട ജെ എം ടി സി കുടുംബാംഗങ്ങളെ ഒരുമിച്ചായിട്ട് നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ ആയിരിപ്പാൻ ക്രിയാഗതയെ ഒരു ക്ഷേത്രത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ബാംഗ്ലൂർ ഹെബാൽ ദിവസം മൊത്തം ഇടവേള നാമധേയത്തിൽ ഭാഗ്യസ്മരണീയനായ പത്മഭൂഷൺ മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയമെത്ര കൊടുത്ത തിരുമേനിയുടെ നിര്യാണത്തിൽ ഇടവേയുടെ അനുശോചനം അറിയിക്കുകയും ആദരണീയനും അഭിവന്ദ്യനുമായ തിരുമേനിയുടെ ജീവിതത്തെ കൃതജ്ഞതയോടെ അനുസ്മരിക്കുകയും ചെയ്തുകൊണ്ട് ഈ ഇടവേയ്ക്ക് തിരുമേനിയിൽ നിന്നും ലഭിച്ച ശുശ്രൂഷകൾ ഏറെ കൃതജ്ഞതയോടെ വിനയാജ്ഞനായി ദൈവസന്നിധിയിൽ സ്തുതിക്കുന്നു. മാർത്തോമ സുറിയാനി സഭയുടെ അനുഗ്രഹീത നേതൃത്വമായി ഒരു സൂര്യ തേജസ്സായ ഇന്ത്യയിലെ ക്രിസ്തീയ സഭാ ചരിത്രത്തിലും ലോക സഭാ ചരിത്രത്തിലും ഏറ്റവും കൂടുതൽ കാലം മേൽപ്പെട്ട സ്ഥാനത്തിരുന്ന സഭ നൗകയെ നയിക്കുകയും മാർത്തോമ സഭയുടെ 1999 മുതൽ 2007 വരെ പരമാധ്യക്ഷനും തുടർന്ന് വലിയ മെത്രാപ്പൊലീത്ത സ്ഥാനത്ത് ഇരുന്ന് സഭയ്ക്കുള്ളിലും പുറത്തും നിറ സാന്നിധ്യമായിരുന്ന ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി തൻ്റെ വിശാലമായ കാഴ്ചപ്പാടുകളിലൂടെയും അതിർവരമ്പുകളില്ലാത്ത ഇടപാടുകളിലൂടെയും ലഭിച്ച കൂട്ടായ്മകളിലൂടെയും സരസമായ വാക്ധോരണികളിലൂടെയും ചിന്തോദ്ദീപകമായ ഉപദേശങ്ങളിലൂടെയും മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിപ്പിക്കുന്ന നിരപാടുകളിലൂടെയും ജാതി മത വ്യത്യാസമെന്ന് ഏവരുടെയും മനസ്സിൽ സ്ഥാനം പിടിച്ചതായിട്ടുള്ള ഒരു പ്രിയപ്പെട്ട വ്യക്തിത്വമാണ്. നമ്മളെ വിട്ട് തത്വസന്നിധിയിലേക്ക് 104 വയസ്സിൽ വിളിച്ചു ചേർക്കപ്പെട്ട മാർക്കിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി മലയാള മനോരമ തങ്ങളുടെ മുഖപ്രസംഗത്തിൽ ഇങ്ങനെ എഴുതി, മനുഷ്യന് കടമായി നൽകിയ ഒരു പുണ്യത്തെ ദൈവം തിരിച്ചെടുത്തിരിക്കുന്നു. ദൈവം എന്നെ കൂടുതൽ സ്നേഹിക്കുവാൻ വേണ്ടി ഞാൻ ദൈവത്തെ അല്ല മനുഷ്യനെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത്. മനുഷ്യനെ കൂടുതൽ സ്നേഹിച്ചാൽ അത് ദൈവത്തെ സ്നേഹിക്കുന്നതിന് തുല്യമാകുമെന്ന് പറഞ്ഞ തിരുമേനി ഫലിതത്തിൽ ചാലിച്ച ചിന്തകളിലൂടെയും ജീവിത ദർശനങ്ങളിലൂടെയും എല്ലാ ജനവിഭാഗങ്ങളുടെയും വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും തീച്ചുളയിൽ ഊതി കാച്ചിയെടുത്ത ഒരു രാജശില്പി ആയിരുന്നു. ശ്രേഷ്ഠമായ നേതൃശുദ്ധിയും സൂക്ഷ്മമായ നിരീക്ഷണ ശക്തിയും പ്രവാചക സദൃശ്യമായ വീക്ഷണ ശേഷിയും ആ വലിയ ജീവിതത്തിൻ്റെ പ്രത്യേകതകളാണ്. തീർച്ചയായും തിരുമേനി ജീവിച്ചിരുന്ന ഈ കാലയളവിൽ ഈ സഭയുടെ ഭാഗമായി തീരുവാൻ നമുക്ക് ഏവർക്കും ഇടയായി തീർന്നു എന്നുള്ളത് ഒരു വലിയ ആദ്യമാണ്. വളരെയധികം പ്രത്യാശയോടുകൂടെ ജീവിതം സഫലമായി പൂർത്തീകരിച്ച് ദൈവം ഏൽപ്പിച്ച സകല ഉത്തരവാദിത്തങ്ങളും സമൂഹത്തിൻ്റെയും ദേശത്തിൻ്റെയും മനുഷ്യരുടെയും ഉദ്ധാരണത്തിനും നന്മയ്ക്കും വേണ്ടി മാത്രം വിനിയോഗിച്ച് സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ആർദ്രതയുടെ സ്നേഹത്തിൻ്റെയും ആൾരൂപമായ അഭിവന്യ തിരുമേനി തത്വസന്നിധിയിൽ എത്തിയിരിക്കുന്നു. അഭിവന്യ തിരുമേനിയുടെ അനുഗ്രഹീതമായ ജീവിതത്തിലൂടെ നാം അനുഭവിച്ചതായ സ്നേഹത്തിൻ്റെയും തിരുമേനിയുടെ നല്ല മാതൃകൾക്കായി 103 സംവത്സരം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകളൊക്കെയും ഏറ്റവും ധന്യമായി നിർവഹിച്ച സഭയ്ക്കും പൊതു സമൂഹത്തിനും തിരുമേനിയിൽ കൂടി ലഭിച്ച നല്ല നേതൃത്വത്തെയും ശുശ്രൂഷകളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആ വലിയ ഇടയൻ്റെ പേർപാട് സഭയ്ക്കും സമൂഹത്തിനും നികത്താനാവാത്ത വിടവാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആ തിരുനാളം എരിഞ്ഞു തീർന്നുവെങ്കിലും ഒരിക്കലും അണയാത്ത പ്രകാശദീപമായി ധാരാളം ജനഹൃദയങ്ങളിൽ പ്രകാശിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ആ നമ്മുടെ വന്ദ്യപിതാവിനെ പിതാവിൻ്റെ പാവന സ്മരണയ്ക്ക് മുൻപിൽ 1000 ആശുപുഷ്പങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. വന്ദ്യപിതാവ് സമാധാനത്തോടെ പോകാം. അജിത് വി തോമസ് പ്രാർത്ഥിക്കുന്നു. കേൾക്കാമോ?
Let us bow our heads in prayer. O Lord, our Heavenly Father, we thank you for giving us another opportunity to come together to worship your name, O Lord. Lord, we as individuals, families, and as a parish, we come unto your mighty hands, O Lord. We commit into your mighty hands, O Lord. Lord, be gracious to us and bless us. We thank you, Lord, for being with us during these difficult times, O Lord. We ask you, Lord, to fill us with your heavenly peace and let not our hearts be troubled and afraid. Keep us, O Lord, from all kinds of fears. Lord, we thank you for all the families of our parish, our senior members, and those who have been in sickness. Loving Lord, strengthen us in body and spirit. Lord, we pray for the valuable services of Prince Sachin and family. We also pray for Abraham, Bogie, Sachin and family. Lord, strengthen them, Father, and bless them abundantly, Father. Lord, as we heard through Achan's message and the life of our Chrysostom Tirumenia, Lord, help us to love others as we love ourselves. Lord, we pray for all the volunteers who have been working tirelessly during these difficult times. Strengthen them, Father, and fill them with your grace and mercy. Lord, we pray that this prayer meeting was a blessing for all our families. We thank you for all the individuals who was able to attend this prayer online. We also pray for people who are not able to attend, Lord. Strengthen them, Father, and keep them safe wherever they are. Give us the courage and strength to face the challenges of life every day. May your presence be with us always, Lord, and help us walk in accordance with thy commandments. We make this जी अनम्यूट कट आई एक लॉर्ड हेल्प अस ओ लॉर्ड एज वी सॉ थ्रू द लाइव्स ऑफ तिरुमेनी लॉर्ड हेल्प अस टू लव अदर्स एज वी लव आवरसेल्व्स लॉर्ड वी स्पेशली प्रे फॉर द वॉलंटियर्स हू हैव बीन वर्किंग टायरलेसली ड्यूरिंग दिस पैंडेमिक टाइम Strengthen them, Father, and fill them with your grace and mercy. Lord, we pray that this prayer meeting be a blessing to our families. We thank you, Lord, for all the individuals who has been attending this prayer online. We also pray for the members who are not able to attend this prayer meeting, Lord. Strengthen them, Father, and keep them safe wherever they are. Give us the courage and strength to face the challenges of our life. May your presence be with us always, Lord, and help us to walk in accordance with thy commandments. We make this prayer through our Lord and Savior Jesus Christ. Amen. അവനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഇന്ന് പ്രഭാതത്തിൽ ദേവാലയത്തിൽ സംബന്ധിച്ചപ്പോൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ എങ്ങനെ ഇടവക ഉടനെ പ്രവർത്തിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞാൻ പറയുണ്ടായല്ലോ. നിങ്ങൾ എല്ലാവരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെ തീർച്ചയായും നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഇടവകയിൽ മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ മിഷൻ മേഖലകളിലും നമ്മളെ കൊണ്ട് ആവത് ചെയ്യുവാൻ്റെ കൊണ്ട് നമ്മൾ കാര്യങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നു. വിശദമായ വിവരങ്ങൾ അടങ്ങുന്നതായ ഫ്ലയറും മറ്റു കാര്യങ്ങളും ഒക്കെ പിന്നാലെ ഇന്ന് വൈകിട്ട് തന്നെ എല്ലാവരിലും എത്തിക്കുന്നതാണ്. ഞാൻ പറയുകയുണ്ടായി, നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഓക്സിജൻ കോൺസെൻട്രേറ്റേഴ്സ് അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ നമ്മുടേതായി വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ഇടവക ചെയ്യുന്നതാണ്. എന്നാൽ നമ്മുടെ ആളുകളിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ എത്തിക്കുവാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സോടെയുള്ള ഒരു വലിയ കരുതൽ ഈ കാര്യത്തിൽ എല്ലാവരും നൽകി തരണം എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ ആരെങ്കിലും പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി നിങ്ങൾ ആ വിവരങ്ങൾ നമ്മുടെ ഇടവകയിൽ ഇപ്പോഴൊരു ഹെൽപ്പ് ഡെസ്ക് അത് ആരംഭിക്കുന്നു. അതിൻ്റെ വിശദമായ വിവരങ്ങൾ അവരെ അറിയിക്കുക. ഇടവക സെക്രട്ടറിയുണ്ട്, മറ്റ് ചുമതലപ്പെട്ടവരുണ്ട്. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ വിവരങ്ങൾ അറിയിക്കത്തക്ക വണ്ണം അത് ക്രമീകരിച്ചിട്ടുണ്ട്. അത് ആ ഹെൽപ്പ് ഡെസ്ക് അത് അനുഗ്രഹീതമായി പ്രവർത്തിക്കുന്നതാണ്. JMDC
ദി ബീക്കൺ ഓഫ് ഹോപ്പ് എന്ന് പറയുന്ന 24 hours കോവിഡ് ഹെൽപ്പ് ലൈൻ അത് പ്രവർത്തിക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ആളുകളെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അവരെ പല രീതിയിൽ കണക്ട് ചെയ്ത് ഞാൻ പറയുകയുണ്ടായി, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതായ പെട്ടെന്നുള്ളതായ സർവീസസ് ഒക്കെ തന്നെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനായിട്ട്, മെഡിക്കൽ ഫെസിലിറ്റി മറ്റ് കാര്യങ്ങൾ എല്ലാം തന്നെ ക്രമീകരിക്കുവാനായിട്ട് താല്പര്യപ്പെട്ട് മുന്നിട്ടിറങ്ങുകയാണ്. അവിടെ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകണം. എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ, എല്ലാവരും സൗഖ്യമുള്ളവരാകട്ടെ, ദേശത്ത് സൗഖ്യം തമ്പുരാൻ നൽകട്ടെ. നമ്മുടെ വീടുകളിൽ തമ്പുരാന്റെ കരുണയാൽ എല്ലാവരും ബലപ്പെടുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ വീടുകളെല്ലാം തന്നെ കർത്താവിന്റെ കരം കൂടിയിരുന്ന് ഒരിടത്തും ഒരു അനിഷ്ടം ഉണ്ടാകാതെ എല്ലാവരെയും തമ്പുരാനെ സൂക്ഷിക്കണമെന്നുള്ളത് ഒറ്റ പ്രാർത്ഥനയുണ്ട്. ആർക്കും ഒരു ദോഷം വരാതെ, ആരുടെ ഒരു ജീവന് പ്രയാസം ഉണ്ടാകാതെ തമ്പുരാൻ നമ്മുടെ ഇടവകയിലെ ഓരോ ഭവനങ്ങളെയും പ്രത്യേകമായി കരുതട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കരുതൽ, നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ടല്ലോ, അത് ചെയ്യത്തക്ക വണ്ണം ആ കാര്യങ്ങളിൽ നിങ്ങളെല്ലാവരും തന്നെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കണം എന്നുള്ളത് ഓർമ്മിപ്പിക്കട്ടെ. ഇപ്പോൾ സെക്രട്ടറി നന്ദി പറയും, അച്ഛൻ ആശീർവാദം പറഞ്ഞ് നമ്മുടെ മീറ്റിംഗ് അവസാനിക്കും. 5 മിനിറ്റും കൊണ്ട് എല്ലാം തീരുന്നതാണ്. ഇന്ന് ബഹുമാനപ്പെട്ട എബ്രഹാം വർഗീസ് അച്ഛനിലൂടെ അനുഗ്രഹീതമായ അനുസ്മരണ സന്ദേശം നമുക്ക് ലഭ്യമായി. അച്ഛൻ്റെ ശുശ്രൂഷകളൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിൻസ് അച്ഛൻ പറഞ്ഞതുപോലെ അച്ഛൻ തിരുവല്ല കാരക്കൽ സെയിന്റ് തോമസ് മാർത്തോമ ചർച്ചിൻ്റെ ഇടവേക വികാരിയായി ശുശ്രൂഷ അനുഭവിക്കുന്നു. പല ചുമതലകളുടെ മധ്യത്തിലും പ്രിൻസ് അച്ഛൻ്റെ ക്ഷണം സ്വീകരിച്ച് ഷോർട്ട് പീരിയഡിൽ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം കണ്ടെത്തുവാനും അനുഗ്രഹീതമായ അനുസ്മരണ മീറ്റിങ്ങിലൊക്കെയും പങ്കെടുക്കുകയും അനുസ്മരണ സന്ദേശവും വീഡിയോ ഒക്കെയും പ്രസന്റ് ചെയ്യുവാൻ അച്ഛനെ ചെയ്ത കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അച്ഛൻ്റെ ശുശ്രൂഷകളൊക്കെ അവർ ദൈവത്തെ സ്തുതിക്കുന്നു. ദേശത്തിന്, പ്രത്യേകിച്ച് മാർത്തോമാ സഭയ്ക്ക് ഒരു വിളക്കായി ശോഭിക്കുവാൻ അച്ഛനെയും കുടുംബത്തെയും ദൈവം ബന്ധാനപ്പെട്ട് ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അച്ഛനോട് എർസലേ മാർത്തോമാ ചർച്ചിന്റെ പേരിൽ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദിയും ആദരവും സ്നേഹവും ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട നേതൃത്വം നിന്ന് ഇന്നത്തെ അനുസ്മരണ മീറ്റിംഗ് ഒക്കെയും ഭംഗിയായി ക്രമീകരിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രിൻസ് അച്ഛനോട് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദിയും ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ അനുസ്മരണ മീറ്റിംഗ് മെസ്സേജ് തന്ന നമ്മുടെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് എയർ വൈസ് മാർഷൽ മാത്യു ജോർജ് സാറിനോടുള്ള നന്ദിയെ ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇന്നത്തെ മീറ്റിംഗിൽ പാർട്ടികൾക്ക് പ്രാർത്ഥനയ്ക്കും ബൈബിൾ റീഡിങ്ങും നേതൃത്വം നൽകിയ മിസ്സസ് ജിജി മാത്തിക്കുട്ടി ജോയൽ, മിസ്സസ് സ്നേഹ മേരി, സ്നേഹ ജെറി സണ്ണി, മിസ്സസ് കുഞ്ഞുമോൾ മത്തായി, സജിത് തോമസ്, ടെക്നിക്കൽ സപ്പോർട്ട് നൽകിയ വൈദിക വിദ്യാർത്ഥി മിസ്സസ് സാനു തോമസ്, അതുപോലെ തന്നെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ജെ എം ടി സി കുടുംബാംഗങ്ങളെ എല്ലാ ദൈവനാമത്തിൽ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട എബ്രഹാം വർഗീസ് ആശീർവാദം പറയും. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ കരുണകൾ കൃപകൾ ആശീർവാദം. പ്രിയരെ, നാം എല്ലാവരോടും നമ്മുടെ എല്ലാവരുടെയും ജീവിതാനുഭവങ്ങളോടുകൂടിയും സഭയോടുകൂടിയും ഇപ്പോഴും എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.